السلام عليكم ورحمة الله وبركاته بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم فتية آمنوا بربهم وزدناهم هدى صدق الله صدق الله صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم تفادي عبد الملك الخزروني தங்கள் ஒரு சொல்லல் ஓராண்டு பார்த்தோவர் இஷல் கேட்டகத்தொன்னு இப்ராஹிம் என்னோவர் எழுதி கொடுத்தாரே உத்தீரம் சொன்னோவர் அப்போ மறுகத்து நோக்கி ஃபஷம்ஃபுக்கு அறிஞ்சில்ல ஞானீவர் ഫോരീഷ എന്നോൾ ദിൽ മേ ഖുദാ കീ മഹബ്ബത്ത് ബസാലോ അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ ദുനിയാ കീ മഹബ്ബത്ത് സേ ക്യാ മിലേഗാ ദോസ്തോ നബി കീ സുന്നത് സേ ജന്നത് സജാലോ രസാ സേ പൂച്ചാ യേ ശാൻ കൈസി ഹേ അതാ രസാ നഹീ പതാ യഹീ നബി نبی 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 ആദരണീയരായ ഈ പ്രദേശത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് അബ്ദുൽ മജീദ് അഹ്സനി, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ കാരണവർ,
എനിക്ക് ഏറ്റവും താല്പര്യമുള്ള എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ വളരെ അച്ചടക്കത്തോടെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ഈ ഉറൂസ് പരിപാടിയിൽ വന്ന് ഔലിയാക്കളെ സിയാറത്ത് ചെയ്ത് പരിസരങ്ങളിലൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ പ്രത്യേകം തയ്യാറു ചെയ്യപ്പെട്ട സ്ഥലത്ത് ഒരുമിച്ചുകൂടി വിനീതൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ പെങ്ങന്മാർ എല്ലാറ്റിലും ഉപരി കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ മൂളൂർ ഉമ്മിയത്തടുക്ക ഉറൂസ് പരിപാടിയെയും ഈ വഅള് പരിപാടിയെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലിയിൻ്റെ ഉറൂസ് പരിപാടിയിലാണ് നാം ഉള്ളത്. അതിനോടനുബന്ധിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വഅള് പരിപാടിയുടെ ഒരു ദിവസത്തിൽ ഒരുമിച്ചു കൂടിയ നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു അവൻ പൊരുത്തപ്പെടുന്ന ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്രദമായ ഒരു സംഗമമായി അള്ളാഹു നമ്മെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഉറൂസ് പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെ ഇവിടെ വന്ന് സംസാരിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അന്ന് വിനീതൻ്റെ സംസാരം കേൾക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് പേര് സഹോദരന്മാരെ, നിങ്ങളെപ്പോലെ ഈ കസേരകൾ ഭംഗിയാക്കി തന്നവർ, ഈ സദസ്സ് ഭംഗിയാക്കി തന്നവർ ഉണ്ടായിരുന്നു. അവരിൽ ആരൊക്കെയാണ് ഇന്ന് പാരിടങ്ങളിൽ കബറ ഇടങ്ങളിൽ കിടന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിനറിയാം. അള്ളാഹുവേ, കഴിഞ്ഞ ഉറൂസ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട വഅളിൻ്റെ സദസ്സിൽ ഇവിടെ വിനീതൻ വന്ന് സംസാരിക്കുമ്പോൾ ഈ ഇരിപ്പിടങ്ങൾ സന്തോഷിപ്പിച്ചവർ ആരെല്ലാമാണോ ഇന്ന് നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത്, ആ മുഴുവൻ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഖബറിടങ്ങൾ പാരിടങ്ങൾ സ്വർഗ പൂവാടിയായി പരിണമിക്കണേ റഹ്മാനെ. അവർക്കും നമുക്കും നമ്മുടെ ഖൽബിന്റെ രാജാവായ താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദെ കായിനാത്ത്, ജനാബെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന്റെ കീഴിൽ ഒരുമിച്ച് കൂടാനും അവിടുത്തെ അനുഗ്രഹീതമായ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും പിന്നീട് അവിടുത്തെ പിന്നിൽ അണിനിരന്ന് സജ്ജനങ്ങൾ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അക്കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ നാം നേരത്തെ പറയപ്പെട്ടവരും നമ്മെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, വളരെ ചെറിയ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രദേശത്ത് നടക്കുന്ന ഈ പരിപാടി, ഉറൂസ് പരിപാടി, അത് ഈ അടുത്ത കാലങ്ങളിലായി തുടങ്ങിയതൊന്നുമല്ല. വളരെ പഴക്കമുള്ള കാലങ്ങളിങ്ങോട്ട് ഈ ഉറൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തഅല്ലിമായി ഓതിപ്പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അറിവിൽ നമ്മുടെ ഈ കർണാടക പരിസരങ്ങളിലുള്ള പത്രങ്ങളിലും പേപ്പറുകളിലുമൊക്കെ ഈ ഉറൂസ് പരിപാടിയുടെ, വഅള് പരിപാടിയുടെ നീണ്ട നോട്ടീസുകൾ അതിലൂടെ പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഇപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വരികയാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ കൊല്ലങ്ങൾ ഇങ്ങോട്ട് ഒരുപാട് പഴക്കമുള്ള ഒരു ഉറൂസ് പരിപാടിയാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പ്രദേശം നിങ്ങൾ നോക്കൂ, ഒരു വലിയ പട്ടണമൊന്നുമല്ലല്ലോ, വലിയ ടൗണോ സിറ്റി ഏരിയയോ ഒന്നുമല്ല, ഒരു ചെറിയ ഗ്രാമം അല്ലെങ്കിൽ കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രദേശത്തെ പരിചയപ്പെടുത്താൻ. അത് ഈ നാട്ടുകാരെ വേദനിപ്പിക്കാനൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. മറിച്ച് ഇത്രയും ഒരു ചെറിയ പ്രദേശമായിരുന്നിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഈ പ്രദേശത്തെ അറിയാനും ഇതിന്റെ പേര് പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാനൊക്കെ കാരണം ഈ നാട്ടുകാരാണ് എന്ന് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങളത് വിശ്വസിക്കൂല എന്ന് എനിക്ക് നൂർക്ക് 100% അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ കുഗ്രാമം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടാൻ കാരണം? ഇന്നിപ്പോ മൂളൂർ ഉമ്മിയത്തടുക്ക എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ആരും ഇല്ല, ഏകദേശം ആളുകളും. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഈ പ്രദേശത്തെ പരിചയപ്പെടാൻ കാരണം? ഇവിടെയുള്ള മഹല്ല് നിവാസികളെ കൊണ്ടാണോ? ഒരിക്കലും അല്ല. മറിച്ച് ഈ പ്രദേശത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്ക് ഒരു അത്താണിയായി അഭയമായി ഇവിടെ കിടന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മഹാൻ അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ മദദ് നമുക്കൊക്കെ അള്ളാഹു കനിഞ്ഞേകുമാറാവട്ടെ. ആ മഹാനെ കൊണ്ടാണ് ഈ പ്രദേശത്തു പരിചയപ്പെടാൻ കാരണം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സഹോദരന്മാരെ, ആ അള്ളാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ട ഒരു വലിയ നമ്മുടെ നാട്ടിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട് എല്ലാവരും പരിചയപ്പെടാനുള്ളൊരു നാടായി മാറി. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഇത് ബോധപൂർവത്തോടെയാണ് ഈ വിഷയം തുടങ്ങുന്നത്. നേരത്തെ ഇവിടുത്തെ ഉസ്താദവരുകൾ സൂചിപ്പിച്ചു, വഴി തെറ്റുന്ന യുവ സമൂഹം, ദാരി തപ്പുത്തിറുവ യുവക്കറു എന്ന വിഷയമാണ് എന്നിലൂന്നിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഒരു കാലഘട്ടത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മെപ്പോലെയുള്ള ചെറുപ്പക്കാരായിരുന്നു ഈ വലിയ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ കിടക്കുന്ന പ്രദേശം നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സത്യവിശ്വാസികൾ ആ മഹാനെ അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പവറ്? ഒരു കാലത്ത് യുവാവായിരുന്ന ആ മഹാന് ഇന്ന് കിട്ടാനുള്ള കാരണം കേവലം ഈ പ്രദേശത്ത് മറപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സംബന്ധിച്ച് മാത്രമല്ലട്ടോ ഞാൻ പറയുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന് വിശ്രമിക്കുന്ന ഔലിയാക്കളെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എത്ര രാജകീയ പ്രൗഢിയോടെയാണ് അവർ കിടക്കുന്നത്! ഒരു പൊതു ഖബറിസ്ഥാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഈ ഉമ്മിയത്തടക്ക ഖബറിസ്ഥാനുണ്ട്, ഇവിടെ തന്നെ അള്ളാഹു തആല ആ ഖബറിസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും നമുക്കും അല്ല സ്വർഗം തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പൊതു ഖബറിസ്ഥാനിൽ കിടന്ന് വിശ്രമിക്കുന്നവരും ഈ പ്രത്യേകം തയ്യാറു ചെയ്യപ്പെട്ട സ്ഥലത്ത് കിടന്ന് വിശ്രമിക്കുന്ന ഔലിയാക്കൾ, എന്തൊരു വ്യത്യാസമാണ്! അവർ ഈ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് പോലെ പൊതു ഖബറിസ്ഥാനിൽ സാധാരണക്കാരായി മറവ് ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങൾ സിയാറത്ത് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്താണ് അതിന്റെ മറുപടി? എന്തുകൊണ്ടങ്ങനെ സിയാറത്ത് ചെയ്യപ്പെടുന്നില്ല? ഇവിടെ ഈ മഹാനെ ഇത്രയും ഗൗരവത്തോടെ സിയാറത്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇതുപോലെ പൊതു ഖബറിസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സത്യവിശ്വാസികളെ സിയാറത്ത് ചെയ്യാൻ ഈ ഒരു താല്പര്യം എന്തുകൊണ്ട് കാണുന്നില്ല? നമ്മളെ തന്നെ നമ്മളെ സ്വന്തം ഉപ്പ ഉമ്മമാരെ ഒന്ന് എടുത്തു നോക്കൂ, അവരൊക്കെ ഖബറിസ്ഥാനിൽ കിടക്കുന്നുണ്ട്. എന്നാൽ അവര് സിയാറത്ത് ചെയ്യുന്നതിലും ഈ മഹാന് സിയാറത്ത് ചെയ്യുന്നതിലും എത്രയാണ് നമ്മുടെ വ്യത്യാസം കാണുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെയായി? അതിന് ഒറ്റ മറുപടി, മറ്റുള്ളവരെ പോലെയല്ല ഈ മഹാന്മാരുടെ ജീവിതം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ കാർഡ്, റേഷൻ കാർഡ് ഉണ്ട്, ഇതിൽ APL ഉണ്ട്, BPL ഉണ്ട്. APL എന്ന് പറഞ്ഞാൽ അത് വേറെ കാറ്റഗറിയാണ്, BPL എന്ന് പറഞ്ഞാൽ വേറെ കാറ്റഗറിയാണ്. APLന്റെ ആനുകൂല്യം BPLക്കും ഇല്ല, BPLന്റെ ആനുകൂല്യം APLക്കുമില്ല. ഞാനിപ്പോ ഇതുവരെ APL ആയിരുന്നു എന്റെ കാർഡ്, ഇപ്പൊ ഈ അടുത്ത് ഞാൻ എന്റെ കളസയിൽ പോയി BPL ആക്കി മാറ്റി. കാരണം APLൽ തന്നെ ഉറച്ചു നിന്നാൽ പിന്നെ BPLൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ APLകാർക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാറ്റഗറിക്കാരാണ് കാണുന്നത്, ഒന്ന് APLകാര്, മറ്റൊന്ന് BPLകാര്. ഇത്
നമുക്ക് ഭക്ഷണം കഴിക്കുന്ന അരി സാധനം സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷൻ കാർഡിൽ ഉള്ളതാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് എ പി എല്ലുകാർ, മറ്റൊന്ന് ബി പി എല്ലുകാർ. അപ്പൊ പ്രധാനമായും പ്രത്യേകം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ ഇത്രയും വലിയ സ്ഥാനത്ത് വിരാജിക്കാൻ കാരണം ചെറുപ്പക്കാരെ അല്ലാഹ് അവർക്ക് നൽകിയ യൗവനം എന്നൊരു കാലുണ്ടായിരുന്നല്ലോ, ആ യൗവനത്തെ മുഴുവനും അവർ അല്ലാഹുവിന് വേണ്ടി വിനിയോഗിച്ചു എന്നതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് കാണാം, ആ സൂറത്തിന്റെ പേരാണ്, എല്ലാ വെള്ളിയാഴ്ചയും സത്യവിശ്വാസി നിത്യമായി ഓതേണ്ട അല്ലെങ്കിൽ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫ് യഥാർത്ഥത്തിൽ ഒരു മൗലൂദാണ്. ഇവിടെ ചില പുത്തൻവാദികൾക്ക് ഒരു സ്വഭാവമുണ്ട്, റബിയുൽ അവ്വൽ മാസം കഴിഞ്ഞാൽ പിന്നെ നിബിധങ്ങളെ മൗലൂദ് ഓതാൻ പാടില്ല എന്നാ പുത്തൻവാദി പ്രസംഗിക്ക. റബിയുൽ ആഖർ മാസം വന്നാൽ ഷെയ്ഖ് ജീലാനിയുടെ മാല പാടാൻ പാടില്ല. ഇതിപ്പോ ജുമാദുൽ ഉല മാസത്തിലേക്ക് കടന്ന് ഷെയ്ഖ് റിഫാഴി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ റിഫാഴി മാല ഓതാൻ പാടില്ല, കാരണം എന്താ? അതൊക്കെ മഹാന്മാരുടെ മദ്ഹ് പറയുന്ന ഗ്രന്ഥങ്ങളാണ്, മൗലൂദ് പറയലാണ്, അത് പാടില്ല എന്ന് നാട് നീളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻവാദി വരെ എല്ലാ വെള്ളിയാഴ്ച മനസ്സുണ്ടെങ്കിൽ അൽകാഫ് സൂറത്ത് ഓതുന്നവരാണ് പുത്തൻവാദികൾ. നമ്മൾ ഉള്ളത് പോലെ പറയണമല്ലോ, ഇല്ലാത്തത് പോലെ തന്നെ പറയണം, ഉള്ളത് പോലെ പറയണം, ഉള്ളതില്ലാത്ത പോലെ ഇല്ലാത്തത് പോലെ പറയാൻ പാടില്ല. അത് മുനാഫിഖുകളുടെ ലക്ഷണമാണ്. അപ്പൊ എത്രയോ പുത്തൻവാദികൾ അൽകാഫ് വെള്ളിയാഴ്ച ഓതുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ആ അൽകഹഫ് ഓതുന്ന പുത്തൻവാദിക്കറിയില്ല ഈ അൽകഹഫിലൂടെ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഔലിയാക്കളുടെ മൗലൂദാണ് എന്ന്. അതറിയാതെയാണ് ഷെയ്ഖ് ജീലാനിന്റെ മൗലൂദ് ഓതാൻ പാടില്ല എന്ന് പുത്തൻവാദി പറയുന്നത്. കാരണം എന്തോ അറിയോ ഉപ്പമാരെ, ഈ അൽകഹഫ് സൂറത്തിൽ ഉള്ളത് ഏഴ് ചെറുപ്പക്കാരുടെ മൗലൂദാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ വെള്ളിയാഴ്ച നമ്മൾ അൽകാഫ് സൂറത്ത് ഓതുമ്പോ ഏഴ് ചെറുപ്പക്കാരുടെ മൗലൂദ് നമ്മൾ ഓതണമെങ്കിൽ ആ ഏഴ് ചെറുപ്പക്കാർക്ക് എത്ര വലിയ പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്തറിയോ, ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഈ ഉമ്മിയത്തടക്ക പരിസരത്തുള്ള ഉമ്മമാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ എനിക്കറിയില്ല. എന്റെ ഭാഗത്തുള്ള ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, എന്താ? ഈ കുട്ടി പറഞ്ഞത് കേട്ടില്ല എന്ന് കണ്ടാൽ, ചെറിയ മക്കളുണ്ടാവൂലേ, ചെറിയ പിഞ്ചു മക്കള്, അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ, ഈ ചെറിയ പിഞ്ചു മക്കളെ അവരോട് വല്ലത് നമ്മൾ പറയുമ്പോ അവരത് അനുസരിക്കാതിരിക്കുമ്പോ എന്താ ചെയ്യാ? നമ്മളെ നാട്ടിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഉമ്മമാർക്ക് കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം, എന്താ അറിയോ? ഈ ചലത്ത മാത്ര എന്ന് പറയും. ചലത്ത മാത്ര എന്ന ചലത്ത ഗുളിക ഇവിടെ ഉണ്ടാ? കുട്ടികൾ ആട്ട കാണിക്കുമ്പോ അവർക്ക് കൊടുക്കുന്ന ഒരു ഗുളിക അല്ലേ ഇവിടെ ഉണ്ടാ? നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഉമ്മമാർ തന്നിട്ടായിരിക്കും വളർത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ ഹട്ടത്ത മാത്ര എന്ന് എന്റെ നക്കണിക്ക് ഭാഷയിൽ പറയും, നക്കണിക്ക് ബ്യാരി ഭാഷയിൽ. ഞാൻ ഇവിടെ വന്നപ്പോ സുബ്ഹാനല്ലാഹ് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പോകുമ്പോ ഇവിടെ കുട്ടികൾ ബ്യാരി ഭാഷയിൽ ഇങ്ങനെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. എന്റെ ഭാഷയിൽ ഞാൻ ചിന്തിച്ചു പോയി, ഇവിടെ നക്കണിക്കാരുണ്ടാ? ഉണ്ട്, കുറച്ചുണ്ട്. അതെയാ? ആ, നക്കനിക്കാർ പറഞ്ഞ അങ്ങനെ എല്ലായിടത്തും ഉള്ളവരാണ് നമ്മളെ ഭാഷക്കാർ. അല്ലാഹു ബറക്കത്താക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ എന്റെ നക്കനിക്ക് ഭാഷയിൽ പറയും ഹട്ടത്ത മാത്ര, ചലത്ത മാത്ര എന്ന് പറയും. അതുപോലെ ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഈ ഗുളിക കൊടുക്കുന്ന സ്വഭാവം കുട്ടികൾക്ക്. എന്നാൽ അൽകഹഫ് സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന ഏഴ് ചെറുപ്പക്കാരുണ്ട്. അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ. ആ ഏഴ് ചെറുപ്പക്കാർ അവർ യുവാക്കളാണ്, വയസ്സന്മാരല്ല, അവർ യുവാക്കളാണ്. ആമനൂബി റബ്ബിഹിം. ആ യുവാക്കളുടെ പ്രത്യേകത എന്തറിയോ, അവർ അവരുടെ റബ്ബ് കൊണ്ട് വിശ്വസിച്ചു, അതുപോലെ ജീവിച്ചു, അല്ലാഹനെ പേടിച്ച് ജീവിച്ചു. വസിദ്നാഹും ഹുദ. അല്ലാഹ് പറയാണ്, അവർ എന്നെ പേടിച്ച് ജീവിച്ചപ്പോൾ അവർക്ക് ഞാൻ സന്മാർഗത്തെ വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ ആയത്ത് ചെറുപ്പക്കാരായ ഏഴ് ചെറുപ്പക്കാരുടെ മഹത്വം പറയുന്ന ആയത്താണ്. അതാണ് ഞാൻ പറഞ്ഞത് അൽകഹഫ് ഏഴ് ചെറുപ്പക്കാരുടെ മൗലൂദ് പറയുന്ന സൂറത്താണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് നിങ്ങൾ എന്താ അതിന്റെ ഇടയ്ക്ക് ഒരു ഹട്ടത്ത മാത്ര എന്ന് പറഞ്ഞല്ലോ, അതും പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടുപോയല്ലോ, അതെന്താ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത്, ഈ ഹട്ടത്ത മാത്ര കൊടുത്താലും ചിലപ്പോ കുട്ടിയുടെ ഈ കുസൃതി നിന്നുകൊള്ളണമെന്നില്ല. ഇനി നിന്നാൽ തന്നെ ഒരാഴ്ച നിൽക്കും, എന്നാ അടുത്ത ആഴ്ചക്ക് വീണ്ടും, അടുത്ത ആഴ്ചന്റെ തുടക്കത്തിൽ വീണ്ടും ഗുളിക കൊടുക്കണം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ആകുമ്പോ ഗുളിക മാറ്റി മാറ്റി കൊടുക്കണം ഈ ഹട്ട മാറി കിട്ടാൻ. അതേ സമയത്ത് മഹാനായ ഇമാം സാബി റളിയല്ലാഹു അൻഹു, ഉസ്താദുമാർക്കറിയാം മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പഠിക്കുന്ന തഫ്സീറിന്റെ ഗ്രന്ഥമാണ് തഫ്സീറുൽ ജലാലൈനി.
ആ തഫ്സീറുൽ ജലാലൈനി എന്ന ഗ്രന്ഥത്തിന് ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹാഷിയത്തു സ്വാവി. ആ ഹാഷിയത്തു സ്വാവിയിൽ അൽകൈഫ് സൂറത്തിലുള്ള ഏഴ് ചെറുപ്പക്കാരുടെ മഹത്വം പറഞ്ഞെടുത്ത് ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞത് തീരെ അനുസരിക്കാത്ത ചെറിയ പിഞ്ചു മക്കളില്ലേ, പ്രായപൂർത്തിയാവാത്ത ചെറിയ മക്കള്, ആ മക്കളുടെ ഹട നിർത്തണമെങ്കിൽ ഒരു നല്ല വഴിയുണ്ട്. എന്താ വഴി? ഉമ്മമാരെ നിങ്ങൾ ശരിക്കും കേട്ടോളൂ, പിന്നെ ചലത്ത മാത്രം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്തറിയോ, ഏഴ് ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് അത് ഈ കുട്ടിന്റെ തോളം കയ്യിൽ കെട്ടുക. ഏഴ് ചെറുപ്പക്കാരെ, ഇതിങ്ങനെ പറയുമ്പോ വയസ്സന്മാർക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നുന്നുണ്ട് കേട്ടോ, ഇത് ചെറുപ്പക്കാരെ വിഷയമായതുകൊണ്ട് ഞാനത് പറയാണ്. അപ്പൊ ഓ, ഏഴ് ചെറുപ്പക്കാരെ എന്തിനാ എഴുതേണ്ടത് എന്ന് ചിലപ്പോ ചിഞ്ചിത് പോണ്ട. ഏഴ് ചെറുപ്പക്കാരെ പേര്, ഏഴ് ചെറുപ്പക്കാരെ ആര്? എന്റെ പേരല്ല, എന്റെ പേര് ഇതേ ചിലപ്പോ കൂടി പോവും കേട്ടോ, അള്ളാഹു കാക്കടി. അതേ സമയത്ത് ഈ ഏഴ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? അതാണ് ഞാൻ പറഞ്ഞത്, അൽകൈഫ് സൂറത്തിൽ പരാമർശിക്കപ്പെട്ട ഏഴ് ചെറുപ്പക്കാർ. ആ ഏഴ് ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ കെട്ടിവെക്കാൻ പറ്റിയ ഒന്നിൽ എഴുതിയിട്ട് അതിനെ ഈ കയ്യിന്റെ തോളം കയ്യിൽ കെട്ടിവെച്ചാൽ പിന്നെ ആ കുട്ടിക്ക് ഹട്ടമില്ല എന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു ഹാഷിയത്തു സ്വാവി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേവലം ചെറിയ മക്കളുടെ ഹട്ടം നിർത്താൻ വേണ്ടി മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ തീ വീണു എന്ന് അള്ളാഹു തആല നമ്മളെ വീടുകളെ സംരക്ഷിക്കട്ടെ. ആ വീട്ടിൽ തീ വീണു, തീ വീണാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അൽകൈഫിൽ പറഞ്ഞ ഏഴ് ചെറുപ്പക്കാരില്ലേ, അള്ളാഹനെ പേടിച്ച് ജീവിച്ച ഏഴ് ചെറുപ്പക്കാർ, അവരെ ചരിത്രം പറയാൻ നീണ്ട ചരിത്രമാണ്, അതൊന്നും പറയാൻ ഇപ്പൊ നേരമില്ലട്ടോ. കാരണം ഈ ഒന്നൊന്നര മണിക്കൂറിന്റെ പ്രസംഗത്തിനിടയിൽ ഒരു സൂറത്തിന്റെ മൊത്തം ചരിത്രം പറയാൻ തുടങ്ങിയാൽ എവിടേക്കും എത്തൂല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ഏഴ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ചെറുപ്പക്കാരുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ആ ആളിക്കത്തുന്ന തീയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞാൽ വീടാണോ കത്തിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ ആ കത്തുന്നത് അവിടെ നിന്നുപോയി. സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ പേരല്ല അതങ്ങ് എഴുതി കടത്താൽ ഈ കടലാസും കത്തും കൂടെ മറ്റതും കത്തും എന്നല്ലാതെ. അതേസമയത്ത് ഈ ഏഴ് ചെറുപ്പക്കാരുടെ പേരെഴുതിയിട്ട് ഈ കത്തുന്ന സ്ഥലത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞാൽ അതങ്ങ് കെട്ടഴിഞ്ഞു പോയി. അതാണ് ഈ ഏഴ് ചെറുപ്പക്കാരുടെ മഹത്വം. ഓ യുവാക്കളെ, എന്തുകൊണ്ടാണ് ഈ ഏഴ് ചെറുപ്പക്കാർക്ക് ഇത്രയും വലിയ പവർ കിട്ടാൻ കാരണം? ആ ഏഴ് ചെറുപ്പക്കാർക്ക് ഇത്രയും വലിയ പവർ കിട്ടാനുള്ള കാരണം അവർ മറ്റുള്ള യുവാക്കളെ പോലെയല്ല, അവർ മറ്റുള്ള ചെറുപ്പക്കാരെ പോലെയല്ല, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ചെറുപ്പക്കാരാണ്. അല്ലാഹുവിനെ മറന്ന് ജീവിച്ച ചെറുപ്പക്കാരല്ല. അല്ലാഹു തആല ആ ചെറുപ്പക്കാർക്ക് ആരോഗ്യം കൊടുത്തപ്പോൾ, രക്തത്തിന്റെ പവറ് കൊടുത്തപ്പോൾ, മസിൽ പവറ് കൊടുത്തപ്പോൾ, ആ ആരോഗ്യം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ആ ഏഴ് ചെറുപ്പക്കാർക്ക് അല്ലാഹ് വലിയ പവറ് കൊടുത്തുപോയി. അതുപോലെയാണ് ചെറുപ്പക്കാരെ നമ്മുടെ ജീവിതമാകേണ്ടത്. ചൈന എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ട്. ഓ സഹോദരന്മാരെ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ, വിഷമുണ്ടെങ്കിൽ ഞാൻ വിഷമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാം, വിഷമില്ലെങ്കിൽ ഈ പിന്നിലിരിക്കുന്ന ആളുകൾ ഒന്ന് മുന്നിലിരുന്നാൽ അൽഹംദുലില്ലാ വിഷമില്ല. അള്ളാഹു തആല മുന്നോട്ട് മുന്നോട്ട് വരുന്നവർക്ക് വേഗം വേഗം മുന്നോട്ട് മുന്നോട്ട് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ഓരോരുത്തർക്കും സ്വർഗത്തേക്ക് പോകാനുള്ള താല്പര്യ അള്ളാഹു ബർക്കത്താക്കട്ടെ, മാഷാ അല്ലാ. അപ്പൊ ഈ പിന്നിൽ വരുന്ന ആളുകൾക്ക് വേഗം കസേര വൃത്തിയാക്കിയിരിക്കാം. സഹോദരന്മാരെ, ചൈന എന്ന് പറയുന്നൊരു രാഷ്ട്രമുണ്ട്. ഏതൊരു വസ്തു നാം എടുത്തു നോക്കുമ്പോഴും അതിന്റെ പിന്നിൽ എഴുതിയത് കാണാം, മേഡ് ഇൻ ചൈന, ചൈനയിൽ ഉണ്ടാക്കപ്പെട്ടതെന്നാണ് ആ ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം. ഇപ്പോഴുണ്ടോ എന്നറിയില്ല, നമ്മുടെ കൈകളിൽ മൊബൈലില്ലേ, ആ മൊബൈലിന്റെ കൂട്ടത്തിലും ചൈന സെറ്റ് ഇല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാത്രമാണ് സംഭവം, ചൈന സെറ്റാണ്. ആ ചൈന എന്ന രാഷ്ട്രത്തിൽ 1979, അതായത് ഏകദേശം 30+ വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്താണ് തീരുമാനം? ഒരു ദമ്പതിമാർക്ക് ഒരു കുട്ടി മാത്രം, ഒന്നിലധികം മക്കൾ പാടില്ല. ചൈനയുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ തീരുമാനം.
ചൈനയിലെ ഭരണകൂടമെടുത്ത തീരുമാനമാണ്. ദമ്പതിമാർക്ക് ഒരു കുട്ടി മാത്രം. കാരണം ഒരു തിയറി ഇല്ലേ, സ്മോൾ ഫാമിലി ഈസ് എ ഹാപ്പി ഫാമിലി, ചിക്ക സംസാര സുഖക്ക് ആധാര. ഇംഗ്ലീഷിലും കന്നഡയിലും ഉള്ളൊരു വാക്കാണത്. പക്ഷെ ആ വാക്ക് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമാണ്. അത് വേണമെങ്കിൽ എക്സാമിൽ എഴുതുമ്പോൾ എഴുതിക്കോ, പക്ഷെ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ആ ചൈനയിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു തീരുമാനമാണ്. എന്താണ് തീരുമാനം എന്നറിയോ? ദമ്പതിമാർക്ക് ഒരൊറ്റ കുട്ടി മാത്രമേ വേണ്ടത്, ഒന്നിലധികം മക്കൾ ഉണ്ടാകാൻ പാടില്ല. ഈ തീരുമാനം ചൈന എന്ന രാഷ്ട്രത്തിൽ സ്വീകരിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയോ? പ്രസവിക്കപ്പെടാൻ പോകുന്ന മക്കൾ ആൺമക്കളാകണമെന്ന് തീരുമാനമെടുത്തു. കാരണം നമുക്ക് അനുവദിക്കപ്പെട്ടത് ഒരു കുട്ടി മാത്രമാണല്ലോ. ആ കുട്ടി പെണ്ണായി പോയാൽ പിന്നെ നമ്മുടെ നോക്കേണ്ടത് ആരാണ്? അതുകൊണ്ട് പെണ്ണാണ് ഗർഭത്തിലുള്ള ശിശു എന്ന് മനസ്സിലാക്കിയാൽ ആ ഗർഭത്തെ അപ്പോൾ തന്നെ ഉമ്മമാര് പോയി അലസിപ്പിക്കാറുണ്ടായിരുന്നു ചൈന എന്ന രാഷ്ട്രത്ത്. അതേ സമയത്ത് അവർക്കുണ്ടാകുന്ന മക്കൾ ആൺമക്കളാകണമെന്ന് അവർ കൊതിച്ചു. കൊല്ലങ്ങൾ പിന്നിട്ടപ്പോൾ ചൈനയിൽ ആൺകുട്ടികൾ വർദ്ധിച്ചു, പെൺകുട്ടികൾ കുറഞ്ഞു വന്നു. ഈ ആൺമക്കൾക്ക് കല്യാണത്തിന് തയ്യാറാകുമ്പോ അവർക്ക് വേണ്ടതുപോലെ പെൺമക്കളെ കിട്ടാതെ വന്നു. കാരണം ചൈനയിൽ എല്ലാവരും ആൺകുട്ടികളെ വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ആൺമക്കൾ കല്യാണത്തിന് തയ്യാറാകുമ്പോ അവർക്ക് വേണ്ടതുപോലെ പെൺമക്കളെ കിട്ടാതെ വന്നപ്പോ ഈ അടുത്ത് പത്രത്തിൽ വന്ന റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു കാണൂ. ആ ചൈനയിൽ ഒരു തീരുമാനം വന്നു, ഒരു ഉപ്പാക്ക് 4 ആൺമക്കൾ ഉണ്ടായാൽ ആ 4 ആൺമക്കൾക്കും ഒരൊറ്റ ഭാര്യ. കാരണം എന്താണ്? അവർക്ക് മറ്റുള്ള പെൺമക്കളെ കല്യാണം കഴിക്കാൻ പെൺമക്കളില്ല. ചൈനയിൽ ആൺകുട്ടികൾ വർദ്ധിച്ചു. അപ്പൊ ഒരു വീട്ടിൽ ഒരു ഉപ്പാക്കും ഉമ്മാക്കും 4 ആൺമക്കളാണോ? എന്നാൽ ആ 4 ആൺമക്കളും കല്യാണം കഴിക്കുന്നത് ഒരൊറ്റ പെണ്ണിനെയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഭർത്താവിന്റെ കൂടെ ഒരു ദിവസം, പിന്നൊരു ഭർത്താവിന്റെ കൂടെ പിന്നൊരു ദിവസം, വേറൊരു ഭർത്താവിന്റെ കൂടെ വേറൊരു ദിവസം, മറ്റൊരു ഭർത്താവിന്റെ കൂടെ മറ്റൊരു ദിവസം. ഇങ്ങനെയായിരുന്നു ചൈനയിലെ തീരുമാനം. പക്ഷേ കൊല്ലങ്ങൾ പിന്നിട്ടപ്പോൾ ചൈനയിലുള്ള പുരുഷന്മാർ മുഴുവനും പ്രായമുള്ളവരായി, വയസ്സന്മാരായി. അവിടെ ചെറുപ്പക്കാരെ പിന്നെ കിട്ടാനില്ല. കാരണം കുട്ടികളെ കൺട്രോൾ ചെയ്യണമെന്നല്ലേ ചൈനയിലെ തീരുമാനം. അപ്പൊ കാണുന്ന മുഴുവൻ പുരുഷന്മാരും പ്രായമുള്ളവരായി. പിന്നെ ചെറുപ്പക്കാരെ തീരെ കാണാതെ വന്നപ്പോൾ 2015 സ്വായം സന്ധിയിൽ, ഇപ്പൊ 2016 ഫെബ്രുവരി മാസം 10ാം തീയതിയാണ്, എന്നാൽ 2015 സ്വായം സന്ധിയിൽ ചൈന 35 വർഷങ്ങൾ എടുത്ത തീരുമാനം പിൻവലിച്ചുപോയി. കാരണം ചൈനയിലുള്ള പുരുഷന്മാര് പ്രായമുള്ളവരായപ്പോ അവിടെ ചെറുപ്പക്കാര് കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോ, നമ്മുടെ രാഷ്ട്രം വളരണമെങ്കിൽ ആ രാഷ്ട്രത്തിൽ ചെറുപ്പക്കാര് വേണമെന്ന് മനസ്സിലാക്കി. ഒരു കുട്ടിയല്ല, ഒന്നിന്റെ സ്ഥാനത്ത് 2 മക്കൾ ആകാമെന്ന തീരുമാനം ചൈനയിൽ ഉടലെടുത്തു. ഞാൻ എന്തിനാണ് ഈ ഒരു ആമുഖം പറഞ്ഞത്? സുഹൃത്തുക്കളെ, ഏത് നാട്ടിലും ചെറുപ്പക്കാര് വേണം, ഏത് നാടുകളിലും ചെറുപ്പക്കാര് വേണം, ഏത് ജമാഅത്തുകളിലും ചെറുപ്പക്കാര് വേണോ? കാരണം എന്താണെന്നറിയോ? ജമാഅത്ത് കമ്മിറ്റിക്കാരൊരു തീരുമാനമെടുത്തു. ഉറൂസ് പരിപാടി എന്നൊരു തീരുമാനമെടുത്തു എന്ന് സങ്കല്പിക്കുക. ആ തീരുമാനമെടുത്തത് നടപ്പിലാക്കണമെങ്കിൽ, അതിനുവേണ്ടി ഓടി നടക്കണമെങ്കിൽ പ്രായമുള്ളവരെ കൊണ്ട് കഴിയില്ലല്ലോ. അതിനുവേണ്ടി ഓടി നടക്കേണ്ടത് ചെറുപ്പക്കാരാണ്. കാരണം ചെറുപ്പക്കാരിലാണ് ആരോഗ്യമുള്ളത്. പ്രായമുള്ളവരിൽ ഓരോ ദിവസം കടന്നു ചെല്ലുമ്പോഴും ഉള്ള ആരോഗ്യം ക്ഷീണിച്ചുകൊണ്ട് വരുന്നു. ഇത് ചൈനയുടെ സ്വഭാവമാണ് എങ്കിൽ
കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് UAE എന്ന ഇസ്ലാമിക കൺട്രിയിലെ ആ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ വന്നത് ഞാൻ ഇപ്പോൾ വായിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നമ്മുടെ UAE ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടത്തിലുള്ള മന്ത്രിമാര് മുഴുവനും അവർ പ്രായമുള്ളവരാണ്. അതേസമയത്ത് നമ്മുടെ ഭരണമന്ത്രി സഭയിൽ 25 പ്രായമുള്ള ചെറുപ്പക്കാരനായ ഒരു മന്ത്രി വേണം എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ മന്ത്രിസഭയിൽ ചെറുപ്പക്കാരുടെ കുറവുണ്ട്, പ്രായമുള്ളവർ നമ്മൾ തീരുമാനിക്കും, അത് നടപ്പിലാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് 75 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനായ മന്ത്രി UAE മന്ത്രിസഭയിൽ ആവശ്യമുണ്ട് എന്ന് UAE ഭരണാധികാരി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കർണാടകയിലുള്ള പത്രത്തിൽ വരെ വന്നു. എന്താണ് ഇത് നമ്മോട് വിളിച്ചു പറയുന്നത്? എത്ര പ്രായമുള്ളവരായാലും എല്ലാവർക്കും ചെറുപ്പക്കാര് വേണമെന്നാണ്. കാരണം ചെറുപ്പക്കാര് അല്ലാഹുവിന്റെ വലിയ സമ്പത്താണ് കേട്ടോ. ആ സമ്പത്തായ ചെറുപ്പക്കാർക്ക് വലിയ പവറാണ് കേട്ടോ. ആ പവർ കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ ചെറുപ്പക്കാരെ? അല്ലാനെ പേടിച്ച് ജീവിക്കുമ്പോഴാണ് ആ പവർ കിട്ടുന്നത്. അല്ലാനെ മറന്ന് ജീവിച്ചാലോ പിന്നെ ആ പവർ കിട്ടൂല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്, ഈ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് പ്രസംഗിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ ഓർക്കാതെ എന്റെ പ്രസംഗം തുടരാൻ സാധ്യമല്ല. ഞാൻ ഈ ഉമ്മിയത്തടുക്ക ഉറൂസിൽ വാതിന് വരാൻ കാരണം ആരാണെന്നറിയോ? ഇതാ ഒരല്പം അങ്ങോട്ട് പോയാൽ പൊയ്യത്ത ബൈലി എന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കിടന്ന് വിശ്രമിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്, എല്ലാവരും സ്നേഹത്തോടെ അന്തു എന്ന് വിളിക്കുന്നൊരു ചെറുപ്പക്കാരൻ. ഒരു പക്ഷേ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആ അന്തു എന്ന പ്രിയ സുഹൃത്ത് എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയോ, നിങ്ങളെ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് മാത്രമല്ല, ലോകത്ത് നമ്മുടെ കർണാടകയിലും കേരളത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ ആ പരിപാടികളെ മുഴുവനും വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇന്റർനെറ്റിലൂടെയും വെബ്സൈറ്റിലൂടെയും പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അന്തു എന്ന് പറയുമ്പോ ആ അന്തുവിന് ഈ പ്രത്യേകത കിട്ടാനുള്ള കാരണം എന്താണ്? കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നാം വിചാരിക്കുന്ന സമയത്ത് ചാടി എണീറ്റ് നിൽക്കാൻ കഴിയുന്നു, വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നടന്നു പോകാൻ കഴിയുന്നു, വിചാരിക്കുന്ന സമയത്ത് ഓടിക്കളയാൻ കഴിയുന്നു. അതേ സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പൊയ്യത്ത് പയ്യിലെ അന്തു, ആ അന്തുവിന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടന്നു നീങ്ങാൻ കഴിയുന്നില്ല, ഓടാൻ കഴിയുന്നില്ല, ചാടാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? കൊല്ലങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ കയറിയപ്പോ ആ കയറിയ തെങ്ങിൽ നിന്ന് ഗ്രിപ്പ് കിട്ടാതെ നിലത്ത് വീണു, ഡിസ്കിന്റെ പ്രോബ്ലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, എന്തേ ഉമ്മിയത്തടുക്കാര് സാധുവായ എന്നെ വാതിന് വിളിക്കുമ്പോ എന്തേ ഈ നാട്ടുകാര് സ്വന്തം വിളിക്കാൻ കഴിഞ്ഞത്? ഈ നാട്ടുകാർക്കറിയാം എല്ലാ തങ്ങന്മാരും എല്ലാ ഉസ്താദുമാരും അന്തുവിനെ വല്ലാതെ സ്നേഹിക്കുന്നു. കാരണം ഒരൊറ്റ കിടത്തത്തിലായിക്കൊണ്ട് ഞാനിപ്പൊ ഈ അടുത്തു അന്തുവിനെ കാണാൻ പോയി. ആ ഭാഗത്ത് വാതുണ്ടായപ്പോ വാതിന് ഒപ്പിച്ച് കാണാൻ പോയതാണ്. നോക്കുമ്പോൾ അന്തുവിന്റെ വീടപ്പുറമാണ്. ആ വീടിന്റെ മുറ്റത്തായി ഒരു കെട്ടിടമുണ്ട്. ആ റൂമിന്റെ ഉള്ളിൽ അതാ കിടത്തത്തിൽ തന്നെ വിശ്രമിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എണീറ്റ് നിൽക്കാൻ കഴിയില്ലേ അന്തു? ഇല്ല ഇല്ല, ആ ഒരുപാട്
ഒരുപാട് കൊല്ലങ്ങളായി കഴിയില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു ചികിത്സിച്ചാലും മാറൂലേ? ഒരുപാട് ചികിത്സിച്ച് നോക്കി മാറിയിട്ടില്ല. ഇനി തങ്ങന്മാരെ ദുആ മാത്രമാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മാത്രമാണ്. എന്നിട്ട് അന്തു പറഞ്ഞു, ഉസ്താദേ ഒരൊറ്റ സമാധാനമുണ്ട്, ഞാൻ ഈ കൊല്ലങ്ങളായി ഈ ബെഡിലങ്ങ് കിടന്ന് വിശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രധാന ആദർശമായ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി എവിടെ നടക്കുമ്പോഴും ഞാനത് പ്രചരിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 7-ാം തീയതി എനിക്ക് അന്തു വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 10-ാം തീയതി ഉമ്മിയത്തടക്ക വാള് ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അന്തു ഏൽപ്പിച്ച പരിപാടി ഓർമ്മയില്ലാതിരിക്കോ? എന്നിട്ട് എന്നോട് അന്തു പറഞ്ഞ വാക്യെന്താണെന്നറിയോ? ഉസ്താദേ ഞാൻ ഉജിറയിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തേ ഉജിറയിലേക്ക് പോകുന്നത്? അപ്പ പറഞ്ഞു, എന്നെ ഉജിറ തങ്ങൾ അവിടുത്തെ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നിർബന്ധിച്ചിട്ടുണ്ട്, അന്തു വന്നേ പറ്റൂ എന്ന് വാശി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആംബുലൻസ് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അതിൽ കയറി ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോ അന്തു അവിടെ പോയി. ആ അന്തുവിന്റെ ആ പരിപാടിയിൽ പോയ എന്റെ ദർസിൽ പഠിക്കുന്ന മുതിർന്ന 6-7 വരുന്ന മുത്തല്ലിമീങ്ങൾ എന്റെ ദർസിൽ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ പൊയ്യത്തബയിൽ അന്തു എന്ന ചെറുപ്പക്കാരൻ അതാ മൽജയിൽ വന്നിരുന്നു, ഉജിരത്തങ്ങളെ സ്ഥാപനത്തിൽ വന്നിരുന്നു. എന്നിട്ട് ആ മുത്തല്ലിമീങ്ങൾ എന്നോട് പറഞ്ഞു, എല്ലാ തങ്ങന്മാരെയും കൈചുംബിക്കാൻ അങ്ങോട്ടല്ലേ ഞങ്ങൾ പോകാറുള്ളത്? അതേ സമയത്ത് അവിടെ വന്ന പ്രായം ചെന്ന എല്ലാ തങ്ങന്മാരും പ്രായം ചെന്ന എല്ലാ ആലിമീങ്ങളും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ സ്വനാത്തിന്റെ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ഈ അടുത്ത് നമ്മോട് യാത്ര ചോദിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുള്ള ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ആ പൊസോട്ട് തങ്ങളുടെ സഹോദരനായ ഇളയ സഹോദരനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ തങ്ങള് അന്തുവിന്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു, പോരാ പോരാ വലിയ പണ്ഡിതന്മാരിൽ പ്രായമുള്ള പണ്ഡിതർ അതേ കേരളത്തിന്റെ തളിപ്പറമ്പിന്റെ പാർശ്വഭാഗത്ത് അൽ മക്കറ എന്ന സ്ഥാപനത്തെ പടുത്തുയർത്തിയ കൻസുൽ ഉലമാ പണ്ഡിതന്മാരുടെ നിധി എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്താരി ഹംസ ഉസ്താദ് അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നടക്കാൻ തീരെ വയ്യ, ഓടാൻ തീരെ വയ്യ, എണീറ്റ് നിൽക്കാൻ തീരെ വയ്യ, ആ ചിത്താരി ഉസ്താദ് വരെ ഹന്തുവിന്റെ ചാരത്ത് പോയി തലയിൽ കൈവച്ച് അന്തുവിനെ മന്ത്രിച്ചല്ലോ. ഇത് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാനൊന്നവിടെ ഇരുന്ന് ചിന്തിച്ചു പോയി, എന്തേ ചെറുപ്പക്കാരെ ഈ സൗഭാഗ്യമാ ചെറുപ്പക്കാരന് കിട്ടിയത്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, നമ്മെ പോലെയുള്ള ആരോഗ്യം ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലില്ലെങ്കിലും ആ കിടക്കുന്ന കിടത്തത്തിലായി അല്ലാന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥാനത്തിലല്ലല്ലോ, പേരിനോ പ്രശസ്തിക്കോ അല്ലല്ലോ, അല്ലാന്റെ വജയിന് വേണ്ടി മാത്രം സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളെ മുഴുവനും പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാർക്കുള്ള മഹത്വം എത്രയാണ്! സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഈ ശരീരത്തിലുള്ള ആരോഗ്യം അത് എന്നാണ് തീർന്നു പോകുന്നത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ.
ഇപ്പൊ സാധുവായ ഞാനിവിടെ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം കഴിഞ്ഞ് ഞാനതാ മൂഢഭിദ്രയിലുള്ള എന്റെ ദർസിൽ പോയി. നാളെ സുബഹിക്ക് ശേഷം എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഞാനിപ്പോ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എനിക്കുറപ്പില്ലല്ലോ. നാളത്തെ രാത്രി എനിക്ക് ഒരുപാട് മഹാന്മാര് കിടന്ന് വിശ്രമിക്കുന്ന കാജൂർ എന്ന പ്രദേശത്താണ് എനിക്ക് വാളുള്ളത്. ആ വാളിന്റെ നോട്ടീസിൽ എന്റെ പേരുണ്ട്. അതേസമയത്ത് അവിടെ പ്രസംഗിക്കാൻ പാവപ്പെട്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എനിക്കുറപ്പില്ലല്ലോ. മറ്റന്നാൾ രാത്രി അതാ ബെൽത്തങ്ങാടി പരിസരത്ത് ഗുരുവായനക്കര എന്ന പ്രദേശത്ത് ഉറൂസിന്റെ ഉദ്ഘാടന സദസ്സിൽ സാധുവായ ഞാൻ വാലേറ്റിട്ടുണ്ട്. എനിക്കുറപ്പില്ല ഞാൻ എവിടെ പ്രസംഗിക്കുമോ. 13-ാം തീയതി ഈ ഘട്ടഭാഗത്ത് കൊപ്പ എന്ന പ്രദേശത്ത് ഞാൻ വാലേറ്റിട്ടുണ്ട്. 15-ാം തീയതി കൊടകിൽ ഞാൻ വാലേറ്റിട്ടുണ്ട്. എല്ലാം ഉറൂസ് പരിപാടികളാണ്. നോട്ടീസിൽ എന്റെ പേരുണ്ട്. എന്റെ കോൺടാക്ടിലേക്ക് അവർ വാട്സപ്പിലൂടെ നോട്ടീസ് അയച്ചു തന്നിട്ടുണ്ട്. അതേ സമയത്ത് ചെറുപ്പക്കാരെ എനിക്കുറപ്പില്ലട്ടോ, സാധുവായ ഞാൻ ആ പ്രസംഗത്തിനൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഉറപ്പില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരില്ലേ? ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ സാധുവായ എന്റെ പ്രസംഗം കേട്ട് അതാ നിങ്ങൾക്ക് മടങ്ങി നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല ഇല്ല. എത്ര താക്കീതുകളാണ് നമ്മിലേക്ക് അല്ലാ അയച്ചത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാ ചോദിച്ചില്ലേ ചെറുപ്പക്കാരെ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുന്ന നദീര്. ഓ ചെറുപ്പക്കാരാ, എത്ര താക്കീതാണ് മോനെ നിന്നിലേക്ക് ഞാൻ അയച്ചിട്ടുള്ളത്, നീ അത് ഓർക്കുന്നില്ലല്ലോ. അത് ഓർത്തിട്ട് എന്നെ പേടിച്ച് ജീവിക്കാൻ നീ നല്ല മനസ്സ് കാണിക്കുന്നില്ലല്ലോ. അറിയില്ലേ ചെറുപ്പക്കാരെ, മാസങ്ങൾക്ക് മുമ്പ് ഉപ്പിനങ്ങാടി പരിസരത്ത് പേരമുകരി എന്ന പ്രദേശത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റ് എന്താണ് സംഭവിച്ചത്? അതാ വലിയ ഒരു ടാങ്കർ വരികയാണ്. ആ ടാങ്കറിന്റെ മുന്നിൽ ബൈക്കിലൂടെ രണ്ട് ചെറുപ്പക്കാര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാങ്കർ അടുത്തേക്ക് വന്നപ്പോ ഈ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ടാങ്കറിന്റെ ടയറിൽ വീണു. അവിടെ തന്നെ ജഖമായി പിടഞ്ഞങ്ങ് മരണപ്പെടുന്നു. വയസ്സെത്രയാണ്? 25-26. നമ്മെ പോലെയുള്ള ചെറുപ്പക്കാരാണ്. അതല്ല വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം ഇനി കേട്ടോളൂ. അവരുടെ പിതാവ് ആരാണെന്നറിയോ? നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അവരെ പിതാവ് കല്ലടക്ക എന്ന പ്രദേശത്തുള്ള പുത്തുച്ചയാണ്. അദ്ദേഹം ഒരു മത്സ്യ കച്ചവടക്കാരനാണ്. ആ പുത്തുച്ചാക്കൊരു സ്വഭാവമുണ്ട്. ആ കല്ലടക്ക പരിസരത്ത് ആർക്ക് അപകടം പറ്റിയാൽ, എവിടെ ആക്സിഡന്റ് പറ്റിയാൽ, ആ ആക്സിഡന്റിനെ തുടർന്ന് അപകടത്തെ തുടർന്ന് ആരെങ്കിലും കിടന്ന് റോട്ടിലങ്ങ് കിടന്ന് പടഞ്ഞങ്ങ് മരിക്കുന്ന സമയത്ത് അവരുടെ ശരീരങ്ങൾ എടുത്ത് ആംബുലൻസിലേക്ക് എടുത്തു വെച്ച് അവരെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പരിസര നിവാസികൾ മുഴുവനും ഫോൺ വിളിക്കാരുണ്ടായത് ഈ കല്ലടക്കയിൽ മത്സ്യ കച്ചവടം ചെയ്തിരുന്ന പുത്തുച്ച എന്നയാൾക്കാണ് കേട്ടോ. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരു ഉച്ച നേരത്ത് അദ്ദേഹത്തിനൊരു കോള് വരികയാണ്. ആ കോൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്നയാൾ ചോദിച്ചു, ഇത് കല്ലടക്ക പുത്തുച്ചയല്ലേ? ഇദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ കല്ലടക്കയിലെ പുത്തുച്ചയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ പുത്തുച്ചയോട് അവർ പറഞ്ഞു, പുത്തുച്ച പേരമുകർ എന്ന പ്രദേശത്ത് രണ്ട് ചെറുപ്പക്കാര് ടാങ്കറിന്റെ അടിയിൽപ്പെട്ട് അവരിതാ പെടഞ്ഞ് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വരുമോ?
ഞാനിതാ വന്നു പുത്തുച്ച അവർക്ക് റിപ്ലൈ കൊടുത്തു നേരെ വണ്ടി എടുത്തു കല്ലടക്കയിൽ നിന്ന് പേരമുകരെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുത്തുച്ച വാഹനത്തിലങ്ങി പോവുകയാണ് ആ പേരമുകരിലങ്ങ് എത്തിയപ്പോ ഒരുപാട് പേരവിടെ തടിച്ചുകൂടിയത് കണ്ടു പുത്തുച്ച അവിടുന്ന് വാഹനത്തിൽ നിറങ്ങി നേരെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ ചാരത്തങ്ങ് പോയി പുത്തുച്ചാക്ക് മനസ്സിലായില്ല ഇത് എന്റെ രണ്ട് മക്കളാണെന്ന് മനസ്സിലായില്ല ആ പുത്തുച്ച ഈ രണ്ട് ചെറുപ്പക്കാര് പടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവരെ മെല്ലയങ്ങ് എടുത്തിട്ട് ആംബുലൻസിലങ്ങ് കയറ്റി വെക്കുന്നു ആ കയറ്റി വെക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ചെറിയ മകൻ 25 വയസ്സുള്ള മകനാണ് മൂത്ത മകന് 26 വയസ്സാണ് ഈ ചെറിയ രണ്ടാമത്തെ മകൻ പുത്തുച്ചാനോട് ചോദിക്കുന്നു എനിക്ക് കുടിക്കാൻ ഒരൽപ്പം തരുമോ വെള്ളം തരുമോ പുത്തുച്ച തന്റെ കൈവശത്തുണ്ടായ ബിസ്ലറി ആ ബോട്ടലിന്റെ മുച്ചിളയെടുത്തിട്ട് അതാ ഈ 25 വയസ്സുള്ള മകന് വെള്ളം കുടിപ്പിക്കുന്നു അപ്പോഴും ബാപ്പാക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്റെ പൊന്നുമോനാണ് എന്ന് ആ വെള്ളം കുടിച്ചപ്പോ ഇളയ മകനങ്ങ് കണ്ണ് തുറക്കുന്നു ആ കണ്ണ് തുറന്നു നോക്കുമ്പോ ആരാണ് മുന്നിലുള്ളത് സ്വന്തം ബാപ്പയാണ് മുന്നിലുള്ളത് ആ ബാപ്പാനെ വിളിക്കുകയാണ് പൊന്നാര ബാപ്പാ ഇതാരാണെന്നറിഞ്ഞില്ലേ ബാപ്പാ അങ്ങയുടെ മോനാണ് ഞാൻ മാത്രമല്ല ആദ്യമായി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമെടുത്ത് ആംബുലൻസിലങ്ങ് ബാപ്പ പ്രവേശിപ്പിച്ചില്ലേ ആ മോനും ബാപ്പാന്റെ മോനാണ് ബാപ്പാ ഞങ്ങൾ മരിക്കുകയാണ് ബാപ്പാ ഇത് കേൾക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സങ്ങ് പടയുകയാണെങ്കിൽ നേർക്ക് നേര് സ്വന്തം രണ്ട് പൊന്നാര മക്കള് ടാങ്കറിന്റെ ടയറിൽ പെട്ടിട്ട് പടഞ്ഞങ്ങ് മരിക്കുന്ന രംഗോ ആ ബാപ്പയങ്ങ് കാണുമ്പോ ആ ബാപ്പാന്റെ മനസ്സ് വേദനിക്കാതിരിക്കുമോ മുസ്ലിമേ ആ ബാപ്പയങ്ങ് ശരീരത്തെ ആംബുലൻസിൽ കയറ്റി എന്നിട്ട് എന്താണ് ചെയ്തതെന്നല്ലേ അതാ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നു രക്ഷയില്ല അള്ളാന്റെ വിളിക്കങ്ങുത്തരം ചെയ്തുപോയി അതിൽ 26 വയസ്സുള്ള മൂത്ത മകൻ UAE-യിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് വെക്കേഷന്റെ സമയത്ത് നാട്ടിൽ വന്നതാണ് ഈ അപകടം സംഭവിക്കുന്നതിന്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അതാ മാസങ്ങൾക്ക് ശേഷം കല്യാണത്തിന് വേണ്ടി ഒരു പെണ്ണ് കണ്ട് വന്നതാണ് ആ പെണ്ണിന് സ്വർണം കൊടുത്തിട്ടുണ്ട് ആ പെണ്ണിനെ ഈ മൂത്ത മകൻ നോക്കുമ്പോ ഈ മകൻ മനസ്സിലാക്കിയില്ല ഈ ദുനിയാവിൽ എനിക്ക് മരണമാണുള്ളത് എനിക്ക് കല്യാണമില്ല 26 വയസ്സുള്ള കല്ലടക്ക പുത്തുച്ചയുടെ മൂത്ത മകൻ ആ മകൻ ചിന്തിച്ചില്ലല്ലോ ഈ പെണ്ണ് കാണാൻ പോയ ചെറുപ്പക്കാരനെ കൈവിടിക്കേണ്ട ഭാര്യയാകേണ്ടവൾ ആ പെണ്ണ് ചിന്തിച്ചോ ഈ ചെറുപ്പക്കാരൻ അവനെന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് ദുനിയാവിൽ ഞാനവന്റെ ഭാര്യയല്ല അവനെന്റെ ഭർത്താവല്ല എന്നവൾ ചിന്തിച്ചോ സുഹൃത്തുക്കളെ ഈ പറഞ്ഞത് സിനിമയല്ല ഈ പറഞ്ഞത് സീരിയലിന്റെ ചരിത്രമല്ല ഇത് ധാരാവാഹിയല്ല ഇത് നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയട്ടെ എത്ര ചെറുപ്പക്കാരാണ് പടഞ്ഞങ്ങ് മരിക്കുന്നത് ഓ ചെറുപ്പക്കാരെ അതുപോലെയുള്ള മരണം നമുക്കുമുണ്ടല്ലോ അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ പറയൂ അത് നമുക്കൊക്കെ ഉള്ളതല്ലേ അല്ലാഹു നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഒരുപാട് പേര് അതിൽ നിന്ന് വഞ്ചിതരായി പോയിട്ടുണ്ട് തലേ കെട്ടി കെട്ടിയ എനിക്ക് വകുപ്പില്ല പറയാൻ
താടി വെച്ചവർക്ക് പറയാൻ വകുപ്പില്ല. എത്രയോ വലിയ വലിയ മഹാന്മാരായവർ മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് അവരുടെ മനസ്സിലുള്ള ഈമാൻ വെളിച്ചെടുത്തിട്ട് ചരിത്രമുണ്ട്. നോക്കൂ, ലോക പ്രശസ്ത പണ്ഡിതനല്ലേ ഉസ്താദുമാർക്ക് അറിയാം, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാം. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആരാണ് റാസി ഇമാം? പരിശുദ്ധ ഖുർആനിന് 30 പരം വരുന്ന വാല്യങ്ങളുള്ള തഫ്സീർ ഗ്രന്ഥം എഴുതിയ മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. പേര് തഫ്സീറുൽ കബീർ. ഇന്ന് ഉസ്താദുമാർക്ക് ലഭ്യമുള്ള ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥമാണ് തഫ്സീറുൽ കബീർ. ഏത് പുത്തൻവാദി പ്രസംഗിക്കുമ്പോഴും പുത്തൻവാദി തെളിവ് ചോദിക്കുമ്പോൾ ഈ ആയത്തിന് ഇമാം റാസി വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടോന്നാ ചോദിക്കണത്. റാസി ഇമാം വഫാത്താകുന്ന സമയത്ത്, ശരിക്കും കേട്ടോളൂ, ആ റാസി ഇമാം വഫാത്താകുന്ന സമയത്ത് പണ്ഡിതന്മാർ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു വേറൊരു മഹാനാണ്. റാസി ഇമാം തൊട്ടപ്പുറത്ത് മരിക്കാൻ കിടന്നിട്ടുണ്ട്. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു ഇപ്പുറം രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു മെല്ലെ കാലിങ്ങനെ ചലിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു ഉസ്താദ് നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിച്ചാൽ നാട്ടുകാരെന്താ ചെയ്യാ? നാട്ടുകാരെ വന്ന് ചോദിക്കും, ഉസ്താദേ നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ മുസ്ലിയാരല്ലേ, നിങ്ങൾക്കറിയില്ലേ നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ കാല് ചലിപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ ഉപ്പിനങ്ങാടിക്കടുത്ത് സർളിക്കട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് സുന്നത്ത് ജമാഅത്ത് ആശയ വിശദീകരണത്തിന് പോയി. അങ്ങനെ എന്റെ പ്രസംഗങ്ങളിലെ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ചോദ്യം ചോദിക്കാൻ അവസരമുള്ളവർക്ക് ചോദ്യം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇൻഷാല്ലാ ഈ വരുന്ന 15-ാം തീയതിക്ക് മുമ്പായി അതിന്റെ സീഡിയും അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പ്രകാശനം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ചോദ്യം വന്ന കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, എന്താ, ചില ഉസ്താദുമാരെന്തേ ചെറിയ താടി മാത്രം വെക്കൂ, വലിയ താടി എന്തേ വെക്കാത്തത്? ചില ഉസ്താദുമാരെന്തേ ചെറിയ താടി മാത്രം വെക്കുന്നു, വലിയ താടി വെക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ചില ആളുകൾ മനസ്സിലാക്കിയത്, ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഉസ്താദുമാർക്ക് മാത്രമുള്ളതാണ്, ഈ പാൻറ് വിട്ടവർക്കൊന്നും സുന്നത്തില്ല എന്നാ മനസ്സിലാക്കിയത്. അങ്ങനല്ല, പിന്നെ താടി വെക്കുന്ന വിഷയത്തിൽ വ്യത്യസ്തമായ ശൈലികളുണ്ട്. അതിൽ സുന്നത്ത് കിട്ടാൻ താടി വെച്ചാലും മുഖത്തൊരു രോമുണ്ട് എന്ന് വ്യക്തമായാൽ തന്നെ ആ രോമങ്ങൾ പരസ്പരം കാണുന്ന വിധത്തിലുള്ള രോമാണെങ്കിലും താടി വെച്ചതിന്റെ സുന്നത്ത് കിട്ടുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ താടി നീട്ടലും വിടലും അത് ഓരോരുത്തർക്കും അവർക്ക് വിട്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദുനിയാവിലുള്ള എല്ലാ സുന്നത്തും എല്ലാവരും ചെയ്യണം എന്ന് പറയുന്നത് പറയാൻ കഴിയോ? പറയൽ എളുപ്പമാണ്, ചോദിക്കുന്നവൻ തന്നെ ചെയ്യോ? പിന്നെ ഞാൻ പറയട്ടെ, താടി വെക്കുന്നതിനൊരു ക്രമമുണ്ട്. ഉസ്താദുമാർ വലിയ വലിയ താടി വെക്കും. ഞാനിവിടെ നോട്ടീസ് നോക്കുമ്പോ ഈ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് താജുശ്ശേരി അലിക്കുഞ്ഞു ഉസ്താദ് വന്നിരുന്നോ? ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രായമുള്ള ഉസ്താദാണ് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ്. ഒരുപാട് ഉസ്താദുമാരെ ഉസ്താദാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുടെ താടി കണ്ടില്ലേ, എന്തൊരു മനോഹരമായ താടിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ താടി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ഇ കെ ഉസ്താദിന്റെ താടി എന്തൊരു മനോഹരമായ താടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആലിമീങ്ങൾ വെക്കുന്ന താടി പോലെ സുബ്ഹാനല്ലാഹ് ഒരു സാധാരണക്കാരൻ വലിയ കന്തൂറായിട്ടിട്ട് കമ്മീസ് ഇട്ടിട്ട് തലയകെട്ടും കെട്ടിയിട്ട് മുഖത്ത് വലിയ താടി വെച്ചിട്ട് വന്നാൽ ഇയാൾ വലിയ തങ്ങൾ മനസ്സിലാക്കൂലെ മറ്റുള്ളവരെല്ലാരും? അതുകൊണ്ട് സാധാരണക്കാരൻ അങ്ങനെ താടി വെക്കാൻ പാടില്ല. ഇനി ഒരു ചങ്ങായി വലിയ താടി വെച്ചു എന്ന് കരുതാ, ഞാൻ വെച്ചത് കൊണ്ടും ഡയറക്റ്റ് സ്വർഗത്തേക്കാണെന്ന് മനസ്സിലാക്കാനും പാടില്ല. ഞാൻ ഇടയ്ക്ക് ഉറക്ക് തൂങ്ങാതിരിക്കാൻ വേണ്ടി ഒരു സംഭവം പറയട്ടെ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു സംഭവം നടന്നു. ഇമാമിങ്ങൾ അവിടുത്തെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഖസസുൽ അംബിയ ചരിത്രം പറഞ്ഞ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു സംഭവം നടന്നു. എന്താറിയോ? ഒരു പക്ഷി, ആ പക്ഷി വെള്ളം കുടിക്കാൻ പോയി. ഒരു പോയിന്റ് പക്കത്ത് പോയി വെള്ളം കുടിക്കാൻ വേണ്ടി, ദാഹിച്ചപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പോയിന്റ് അക്കത്ത് പോയപ്പോ അവിടെ കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പൊ പക്ഷി തീരുമാനിച്ചു, ഞാൻ ഇപ്പൊ വെള്ളം കുടിക്കാൻ പോകുന്നില്ല. കാരണം എന്താ, ഇപ്പൊ എങ്കിലും വെള്ളം കുടിക്കാൻ പോയാല് ഈ ജനങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താ, മെല്ലെ നിലത്തുനിന്ന് ഒരു കല്ലെടുത്തിട്ട് ഒറ്റ ഏറും. അങ്ങനെയല്ലേ എത്ര ആൾ ചെയ്യുന്ന? അങ്ങനെ പാടില്ല. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ കല്ലെടുത്തിട്ട് നായക്ക് വലിച്ചെറിയും. ആ നായ കുഞ്ഞാക്കിട്ട് പോകുമ്പോ ഒരു ചിരിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. പാടില്ല, ഒരൊറ്റ ജീവിയെയും വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം. ഇസ്ലാം വേദനിപ്പിക്കാൻ പഠിപ്പിച്ച മതം അല്ല, ഇസ്ലാം സർവരെയും സന്തോഷിപ്പിക്കാൻ പഠിപ്പിച്ച മതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പക്ഷി വെള്ളം കുടിക്കാൻ പോയില്ല, അവരൊക്കെ വെള്ളം കുടിച്ചിട്ട് പോയ ശേഷം പിന്നെ ഞാൻ ഒറ്റക്ക് പോയിട്ട് വെള്ളം കുടിച്ച് വരാന്നാ പക്ഷി മനസ്സിലാക്കിയത്. അങ്ങനെ പക്ഷി അവരൊക്കെ വെള്ളം കുടിച്ച് പോയ ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടി പക്ഷി പോയന്റെ പക്കത്ത് പോയപ്പോ ഒരു വലിയ താടി വെച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. വലിയ താടിയും വെച്ചിട്ട് മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, ഇന്ന് വലിയ താടി വെച്ചിട്ടുള്ള ചില ആളുകൾ മുസ്ലിമീങ്ങൾ ആശയത്തെ വസ്വാസാക്കുന്നവരില്ലേ? അല്ലാഹു അവരെ ശരീരത്തെ തൊട്ട് നമ്മുടെ സമുദായത്തെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ താടി വെച്ച വലിയ നീണ്ട താടി വെച്ച ഈ മനുഷ്യൻ വന്നപ്പോ ഈ പക്ഷി എന്താ മനസ്സിലാക്കിയറിയോ? ഇത് നല്ലൊരാളെന്നാ മനസ്സിലാക്കിയത്.
എല്ലോ വലിയ താടി വെച്ചവരെ നല്ലവരെന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്നതിനുള്ള ചരിത്രമാണ്, തെളിവാണ് ഞാൻ ഈ പറയുന്നത്. ഇമാമിങ്ങൾ കിതാബിൽ ഉദ്ധരിച്ചത് ഈ പക്ഷി മനസ്സിലാക്കി ഇത് നല്ലയാളാണ്, കാരണം നീണ്ട താടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇത്ര വലിയ താടി വെച്ചാൽ പിന്നെ ഇയാൾ നല്ല ആളല്ലാതിരിക്കോ? അങ്ങനെ ആ മനുഷ്യൻ വെള്ളം കുടിക്കുന്ന പോകുന്ന സമയത്ത് ഈ പക്ഷിയും പോയി, ആ മനുഷ്യൻ എന്നെ കല്ലേറൊന്നും നടത്തൂല എന്ന് കരുതിയിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതേ മനുഷ്യൻ നിലത്തുനിന്ന് ഒരു കല്ലെടുത്ത് ഒറ്റ ഏറ് ഈ പക്ഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്താ സംഭവിച്ചെന്നല്ലേ, കണ്ണങ്ങ് തിരിച്ചു പോയി. പക്ഷിന്റെ ഒരു കണ്ണ് പിന്നെ ഒറ്റ കണ്ണനായി, കണ്ണങ്ങ് തിരിച്ചു പോയി. ഈ കണ്ണ് തിരിച്ചു പോയപ്പോ ഈ പക്ഷി നേരെ പോയി പരാതി പറയാൻ പോയതാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പോയി കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ ചില ആളുകൾക്ക് സംശയം, അല്ല ഉസ്താദേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പക്ഷി സംസാരിച്ചത് എന്തും സുലൈമാൻ നബിക്ക് മനസ്സിലാവോ? നമ്മളോട് ഇന്ന് വരെ എത്രയോ പക്ഷികൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ പോകുന്ന സമയത്തൊക്കെ കുക്കു കുക്കു നാക്കുന്ന എത്ര പക്ഷികളുണ്ട്, പക്ഷെ എന്താണ് അത് നമ്മളോട് പറയുന്നത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മളെ പോലെ അല്ലല്ലോ മഹാന്മാരായ അമ്പിയാക്കൾ, അവർക്ക് വലിയ പവർ ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ചത് നിങ്ങൾക്കറിയില്ലേ? പരിശുദ്ധ ഖുർആനിലില്ലേ? ആ ഉറുമ്പ് സംസാരിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചതും ഖുർആനിലില്ലേ? അതൊക്കെ വലിയ വിഷയമാണ്, ഞാൻ ഇപ്പോൾ അതിലേക്കൊന്നും കടക്കാൻ നേരമില്ല. അത് കടന്നാൽ തന്നെ നമ്മുടെ വിഷയം മാറിപ്പോവും. ഞാൻ പറഞ്ഞു വന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്ക് പോയി പക്ഷി കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ സുലൈമാൻ നബിക്ക് കംപ്ലൈന്റ് മനസ്സിലായി. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്താണ് അതിന് തീരുമാനമെടുക്കേണ്ടത്? സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, കണ്ണൊന്ന് ധരിപ്പിച്ചതല്ലേ, ഇങ്ങോട്ട് കണ്ണ് ധരിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ഞാൻ കണ്ണ് ധരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കണ്ണ് ധരിപ്പിച്ച മനുഷ്യനില്ലേ, അവന്റെ കണ്ണ് ഞാൻ ധരിപ്പിക്കട്ടെ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പൊ ഈ പക്ഷി നല്ല പക്ഷിയാ, ഈ പക്ഷി ഒരു സുന്നി നാ മനസ്സിലാക്കാം. ഈ പക്ഷി പറഞ്ഞു, എന്താ പറഞ്ഞോ, വേണ്ട വേണ്ട, അങ്ങനൊന്നും ധരിപ്പിക്കണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി, അവന്റെ കണ്ണ് കണ്ടിട്ടല്ല ഞാൻ തെറ്റിയത്, അവന്റെ നീണ്ട താടി കണ്ടിട്ടാ, അതുകൊണ്ട് ആ താടിന്റെ വലിപ്പൊന്ന് നല്ല കട്ടാക്കിട്ട് ചെറുതാക്കി കൊടുത്താൽ പിന്നെ അത് ശരിയായി. കാരണം എന്താ, പിന്നെ ജനങ്ങൾ വിശ്വാസാക്കാനില്ല. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് ഖസസുൽ അംബിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് ഇടയ്ക്ക് വർക്ക് തൂങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സുഹൃത്തുക്കളേ, ആ ഇബ്നുൽ അറബി ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടക്കുകയാണ്. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്, റാസി ഇമാം മരിക്കാൻ കിടക്കുകയാണ്. ആ റാസി ഇമാമിന്റെ തൊട്ടടുത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ അവിടെ നദാ കാല് മെല്ലെ അങ്ങ് ചലിപ്പിച്ചു. ആ കാല് ചലിപ്പിച്ച സമയത്ത് നാട്ടുകാർ പരിസരത്തുണ്ടായവർ ചോദിച്ചു, അല്ല ഇബ്നുൽ അറബി, നിങ്ങളൊരു ഉസ്താദല്ലേ, ഒരു ഇമാമല്ലേ, നിങ്ങൾക്കറിയില്ലേ നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിക്കരുത് എന്ന് നിങ്ങൾക്കറിയില്ലയോ? ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഓ ജനങ്ങളെ, എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ എന്റെ കാല് ചലിപ്പിക്കാൻ കാരണമെന്നറിയോ? ഇവിടെ ആരാണ് മരിക്കാൻ കിടക്കുന്നതെന്നൊന്നു നോക്കൂ. നോക്കും പ്രശസ്ത പണ്ഡിതനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുല്ലാഹി അലൈഹി, ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, ആ റാസി ഇമാം അങ്ങ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് റാസി ഇമാമിന്റെ മനസ്സിലുള്ള ഈമാനുണ്ടല്ലോ, ആ ഈമാൻ ഊരിക്കളയാൻ ഇബ്ലീസ് റാസി ഇമാമിന്റെ ചാരത്ത് വന്ന് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഇബ്ലീസ് റാസി ഇമാമിന്റെ ഈമാന് ഊരിക്കളയണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനങ്ങ് എന്റെ കാല ചലിപ്പിച്ചപ്പോ അവിടെ ഇരുന്ന ഇബ്ലീസ് എണീറ്റങ്ങ് പോയി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയതാണ്. ഓ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, ആരാണ് ഇമാം റാസി? നിസ്കരിക്കാത്തയാളാണോ? ഖുർആൻ ഓതാത്തയാളാണോ? ഒരു ഇബാദത്തിനും കുറവില്ലല്ലോ. പരിശുദ്ധ ഖുർആനിന് വലിയ വ്യാഖ്യാനം എഴുതിയ മഹാനല്ലേ ആ റാസി ഇമാം? വഫാത്താകുന്ന സമയത്ത് ഇബ്ലീസ് വന്ന് മഹാനവരികളെ മനസ്സിലുള്ള ഈമാനെ വലിച്ചെടുക്കാൻ നോക്കിയപ്പോ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഓ വാലുകൾക്കെന്ന ഉമ്മമാരെ, ഓ വാലുകൾക്കെന്ന കൊച്ചനുജത്തിമാരെ, ഓ വാലുകൾക്കെന്ന കാരണവന്മാരെ, നമ്മുടെ മരണത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ?
അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ മരിക്കുന്ന സമയത്ത് നല്ല മൂന്ന് ലക്ഷണങ്ങളുണ്ട് കേട്ടോ, ചീത്തയായ മൂന്ന് ലക്ഷണങ്ങളുണ്ട് കേട്ടോ. നല്ല മൂന്ന് ലക്ഷണം കിട്ടിയാൽ ആ മരണം നല്ല മരണമാണ്, ചീത്തയായ മൂന്ന് ലക്ഷണം ഉണ്ടായാൽ ആ മരണം നല്ല മരണമേ അല്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, അതിന്റെ പേരാണ് തസ്കിറത്തുൽ ഖുർത്തുബി. ആ തസ്കിറത്തുൽ ഖുർത്തുബി എന്ന കിതാബിൽ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനവരുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് എന്താ അറിയോ? മഹാനവരുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി നോക്കണം, ആ മരിക്കാൻ പോകുന്നയാൾക്ക് മൂന്ന് നല്ല ലക്ഷണങ്ങളുണ്ടോ അല്ല മൂന്ന് ചീത്തയായ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കണം. മൂന്ന് നല്ല ലക്ഷണം ഉണ്ടായാൽ ആ മയ്യത്ത് നല്ല മയ്യത്താണ്, മൂന്ന് ചീത്തയായ ലക്ഷണം ഉണ്ടായാലോ ആ മയ്യത്ത് നല്ല മയ്യത്തല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതാണ് മൂന്ന് നല്ല മയ്യത്ത് എന്നല്ലേ, മയ്യത്തിന്റെ നല്ല മൂന്ന് ലക്ഷണം ഏതാണ് എന്നല്ലേ. അതാ ഒന്നാമത്തെ ലക്ഷണം പറയുന്നു, ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീദ്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ നെറ്റിത്തടത്തുനിന്ന് അതാ വിയർപ്പങ്ങ് ഇറങ്ങി വരുന്നു. അപ്പൊ ഒരാൾ മരിക്കുമ്പോ നെറ്റിത്തടം വിയർത്താൽ അത് നല്ല മരണമാണ്. ചെറുപ്പക്കാരെ, നാം കൊതിക്കേണ്ട മരണം അതാണ്. അല്ലാഹ് ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും ആ മരണത്തിന് സൗഭാഗ്യം തരട്ടെ. കുറേ വിവരിച്ച് പറയേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ അതിന് നേരമില്ല. ഇനി രണ്ടാമത്തെ നല്ല ലക്ഷണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് വദറഫത് ഐനായ്, അയാളെ കണ്ണിൽ നിന്ന് വെള്ളമങ്ങിറ്റി വന്നു, അയാൾ കരഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. എന്നാൽ ഒരാൾ കണ്ണിൽ നിന്ന് വെള്ളമിറ്റിച്ച് മരിച്ചാൽ അത് നല്ല മരണമാണ്, സ്വർഗത്തിൽ പോകുന്ന മരണത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹ് നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇനി മൂന്നാമത്തെ നല്ല ലക്ഷണത്തിന്റെ അടയാളം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് ഈ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ നിങ്ങൾ നോക്കൂ, ചിലരുടെ ദ്വാരങ്ങൾ നിവർന്ന് കിടന്നിരിക്കുന്നു, വേറെ ചിലരുടെ ദ്വാരങ്ങൾ വളരെ കുടുസായി ഇടുങ്ങിയതാണ്. അതേ സമയത്ത് ഒരാളങ്ങ് മരിക്കാൻ പോകുമ്പോ അയാളുടെ മൂക്കിന്റെ ദ്വാരമങ്ങ് വിശാലമായി നിവർന്നങ്ങ് കിടന്നാൽ അത് ഇപ്പൊ നിവർന്നിരിക്കുന്ന മൂക്കാകണമെന്നില്ല, ഇപ്പൊ നിവർന്നിരിക്കുന്നത് കൊണ്ട് മരിക്കുന്ന സമയത്ത് നിവർന്നിരിക്കണമെന്നുമില്ല. കണക്കുള്ളത് വിഷയമുള്ളത് മരിക്കുന്ന നേരത്താണ്. ആ മരിക്കുന്ന സമയത്ത് ഒരാളെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളും പ്രവിശാലമായി അങ്ങ് നിവർന്ന് കിടന്നാൽ അത് നല്ല ലക്ഷണമാണ് കേട്ടോ. അല്ലാ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ സമയത്ത് ചീത്തയായ മരണത്തിന്റെ മൂന്ന് ലക്ഷണങ്ങളുണ്ട്, അത് നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. ഏതാണ് ചീത്തയായ ലക്ഷണമെന്നറിയോ? അതിൽ ഒന്നാമതാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് അതാ എല്ലാവർക്കും സക്കറാത്തിന്റെ ഒരു ശബ്ദമുണ്ട്, നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് അതാ കാലിൽ നിന്ന് മെല്ലെ റൂഹ് അങ്ങ് ഊരി വരുമ്പോ അതിങ്ങനെ മേലോട്ട് 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 മേപ്പോട്ട് മേപ്പോട്ട് വന്ന് തൊണ്ടക്കുഴിയിൽ അങ്ങ് എത്തുമ്പോ എല്ലാവർക്കും സക്കറാത്തിന്റെ ഒരു ശബ്ദമുണ്ട്. ആ സക്കറാത്തിന്റെ ശബ്ദം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന സമയത്ത് ആ ഒട്ടകം ഉണ്ടാക്കുന്ന അതിഭയാനകരമായ ഭീരുത്വമുണ്ടാക്കുന്ന പേടിപ്പിക്കുന്ന
ശബ്ദമുണ്ടായാൽ അത് ചീത്തയായ മരണമാണ് കേട്ടോ. അല്ലാ നമുക്കാർക്കും അത് തരാതിരിക്കട്ടെ. അവിടെ രണ്ടാമത്തൊരു ചീത്തയായ ലക്ഷണം പറഞ്ഞു. ഒരാളങ്ങ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതാ ഇപ്പോൾ എന്റെ സദസ്സിൽ ധാരാളം സുമുഖന്മാരായ ചെറുപ്പക്കാരുണ്ട്. ചില ചെറുപ്പക്കാരെ കാണുമ്പോ എന്തൊരു ഹാൻസം ആണ്, എന്തൊരു സുന്ദരനാണ്, എന്തൊരു ഭംഗിയാണ് അല്ലേ. അതേ സമയത്ത് ഒരാളങ്ങ് മരിച്ചിട്ട് മയ്യത്തായി കിടക്കുന്ന നേരത്ത് അവന്റെ മുഖത്തിന്റെ നിറമങ്ങ് മാറിപ്പോയാൽ, മുഖത്തിന്റെ ഭംഗി അങ്ങ് മാറിപ്പോയാൽ, ആ മുഖമൊന്ന് വാടിപ്പോയാൽ അത് ചീത്തയായ മരണമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു നമുക്കതാർക്കും തരാതിരിക്കട്ടെ. ഇനി മൂന്നാമത്തൊരു ചീത്തയായ ലക്ഷണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ പീഡിസ് രോഗികളെ കണ്ടിട്ടില്ലേ? അപസ്മാര രോഗം പിടിപെട്ടവരെ കണ്ടിട്ടില്ലേ? അപസ്മാര രോഗം അവരെ പിടിപെടുമ്പോ അവരെ ചുണ്ടിന്റെ രണ്ട് ഭാഗത്തിലൂടെ നര വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് അയാളെ ചുണ്ടിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിലൂടെ നൊര വരുന്നത് കണ്ടാൽ അത് നല്ല മരണമല്ല കേട്ടോ. അല്ലാഹു ഈ പറഞ്ഞ മൂന്ന് ചീത്തയായ മരണത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ ഇഷ്ടജനങ്ങളെയും അല്ലാ രക്ഷപ്പെടുത്തി തരട്ടെ. ചെറുപ്പക്കാരെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ മരണമാകുന്ന പ്രതിഭാസം നമ്മെ പിടികൂടാനുണ്ടെന്ന് ഉറപ്പോടെയല്ലേ സാധുക്കളായ നാം ഈ മഹാന്റെ ചാരത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഒന്ന് പറയട്ടെ, പടച്ച റബ്ബ് നമുക്ക് തന്ന ആരോഗ്യമില്ലേ ചെറുപ്പക്കാരാ, ആ ആരോഗ്യം അല്ല പൊരുത്തപ്പെടാത്തതിനങ്ങ് ചെലവഴിച്ചാൽ, അതാ കള്ളുകുടിച്ചാൽ, നിസ്കാരം കൈവിട്ടാൽ, കണ്ടുകിട്ടുന്ന പെണ്ണിന്റെ പിന്നാലെ പോയാൽ. ചെറുപ്പക്കാരെ, ഇത് വാട്സപ്പിന്റെ കാലമല്ലേ. യുവാക്കളെ, ഇത് ഫേസ്ബുക്കിന്റെ കാലമല്ലേ. യുവതികളെ, ഇത് വൈബറിന്റെ കാലമല്ലേ. സഹോദരിമാരെ, ഇത് വിചാറ്റിന്റെ കാലമല്ലേ. സുബ്ഹാന ജല്ല ജലാലുഹോ, ആ എല്ലാ സംവിധാനങ്ങള് അല്ലാനെ മറന്നുകൊണ്ട് ഉപയോഗിച്ചാൽ ഈ മരണം നല്ല ലക്ഷണത്തിലേക്ക് എത്തൂല്ല കേട്ടോ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, അല്ലാനെ പേടിച്ച് ജീവിച്ചോളണം ചെറുപ്പക്കാരെ, അല്ലാനെ പേടിച്ച് ജീവിച്ചോളണം. ഒരു തോന്നിവാസവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. കാരണം നമുക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകണം. അല്ലാന്റെ കോടതിയിലെത്തുമ്പോ സർവ ചെറുപ്പക്കാരോടും അല്ല ചോദിക്കുകയാണ്, എടോ ചെറുപ്പക്കാരാ, ഞാൻ നിനക്ക് നല്ല ആരോഗ്യം തന്നില്ലയോ, ഈ തന്ന ആരോഗ്യം നീ എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു കണക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് പറയാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകണം ചെറുപ്പക്കാരെ. വെറുതെ അങ്ങ് അലഞ്ഞു തിരിഞ്ഞ് നടന്നാ പോരാ. ചില ഉറൂസ് പരിപാടികൾക്ക് ചില ചെറുപ്പക്കാര് വരും, പക്ഷേ അതിന്റെ സദസ്സിൽ വന്നിരിക്കാൻ അവർക്ക് മനസ്സ് വരൂല. അങ്ങാടിയിലൂടെ തെരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞ് നടക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അത് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാത്തവരാണ് ചെറുപ്പക്കാരെ. കണ്ടുകിട്ടിയ ബൈക്കിലങ്ങ് ഹോർണുമടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ഇതേത് മാസമാണ്? ജുമാദുൽ ഉല മാസമല്ലേ? ഈ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മാനല്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ.
തഫാദെ അബ്ദുൽ മലിക്കിൽ ഖസറുനി താങ്കൽ ഒരു ചൊല്ലൽ ഒരാണ്ട് ഫാർത്തോവരി മഹാനായ അഹമ്മദുൽ കമീരി റിഫാണി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉസ്താദായ അബ്ദുൽ മലിക്കിൽ ഖസറുനി റളിയല്ലാഹു അൻഹു ഉപദേശിച്ച ഒരു ഉപദേശം അതാ റിഫാണി മാലയിൽ കാണാം. അതുപോലെ ഇമാം ശബലഞ്ചി റളിയല്ലാഹു അൻഹു എഴുതിയ നൂറുൽ അബ്സാർ ഫീ മനാഖിബി ആലി ബൈത്തിൻ നബിയിൽ മുഖ്താർ എന്ന കിതാബിലും കാണാം. ആ ഉപദേശം എന്താണ്? അതാ ശിഷ്യനും മുരീദുമായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്താദും ശൈഖുമായ അബ്ദുൽ മലിക്കിൽ ഖസറൂനി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചങ്ങ് ഉപദേശിക്കുകയാണ്. യാ അഹ്മദ്, മോനെ അഹ്മദേ, മുൽതഫിതുൻ ലാ യസിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരൂല്ല കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ വാദ് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്താണ് ഈ പറയുന്നത് മനസ്സിലാവോ? മനസ്സിലാവൂല. അതുപോലെ ഒരു ആദർശത്തിൽ അങ്ങ് നിലനിൽക്കുമ്പോ, സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശത്തിൽ അങ്ങ് നിലനിൽക്കുമ്പോ, ഏതെങ്കിലും ഒരു തന്റെ പ്രസംഗം കേട്ട് അതിൽ ശരിയുണ്ടല്ലോ, ഇതിലും ശരിയുണ്ടല്ലോ, അവൻ പറയുന്നത് സത്യമാണല്ലോ, ഇവൻ പറയുന്നത് സത്യമാണല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സ്വഭാവം ഉണ്ടായാൽ, ആടുന്ന കമ്പം പോലെയായാൽ, അവൻ എത്തിച്ചേരേണ്ട സ്വർഗത്തിലേക്ക് എത്തിച്ചേരൂല്ല കേട്ടോ. ഇനി മറ്റൊരു കാര്യം, വ മുശക്കിക്കുൻ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ആ സംശയിപ്പിക്കുന്ന ചില ആളുകൾ അവർ ഒരിക്കലും വിജയിക്കൂല. എപ്പോ നോക്കിയാലും സംശയം, എപ്പ നോക്കിയാലും സംശയം. സുബ്ഹാനല്ലാഹ്. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സംശയം, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സംശയം. ഈ ലോകം തന്നെ ഒരു സംശയത്തിന്റെ കാലമായി പോയി. അല്ലാഹു തആല നമ്മുടെ സമുദായത്തെ നന്നാക്കി തരട്ടെ. ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർക്ക് സംശയം. ഭർത്താക്കന്മാർ നന്ന രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകും, എന്നിട്ട് വൈകുന്നേരം വരും. ഈ ഇതിന്റെ ഇടയിൽ വേറൊരു പെണ്ണിനോട് ബന്ധം സ്ഥാപിച്ചിട്ടില്ല എന്ന് എന്തുറപ്പാണ് എന്ന് ഭാര്യമാര് സംശയിക്കാം. ഭാര്യനെ കുറിച്ച് ഭർത്താവ് സംശയിക്ക, ഞാൻ നന്ന രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്, എന്നിട്ട് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരൂ, അതുവരെ എന്റെ വീട്ടിലേക്ക് ഞാനല്ലാത്ത വേറൊരു പുരുഷൻ വരൂല എന്ന് എന്ത് ഉറപ്പാണ്? ഇങ്ങനെ മനുഷ്യൻ സംശയിച്ചു കൊണ്ടുപോയാൽ അവൻ ഒരിക്കലും വിജയിക്കൂല. ഇപ്പൊ ഈ അടുത്തൊരു മുസ്ലിയാർ ഭാര്യയെ തൊലാക്ക് ചൊല്ലി, ഒരു മുസ്ലിയാർ ഭാര്യയെ തൊലാക്ക് ചൊല്ലി ഒരു ഘട്ടമാകത്ത്. അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു, അയാൾ അയാളെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി. എന്തേ തൊലാക്ക് ചെല്ലാൻ കാരണം? അതിൻ്റെ ഇടയിൽ വലിയ ഗുലുമാലുണ്ട്. പക്ഷെ ഇയാൾക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ സ്വഭാവം അറിയോ? ഈ പെണ്ണിനെ എല്ലാവർക്കും ബന്ധിപ്പിക്കുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, എന്താണ് ബന്ധിപ്പിക്കാന്ന് അറിഞ്ഞാൽ? ബന്ധിപ്പിക്കാന്ന് അറിഞ്ഞാൽ ഈ പെണ്ണ് വേറെ ഒരാളോട് സംസാരിക്കുന്ന കണ്ടാൽ ഈ മുസ്ലിയാർക്ക് സംശയം. ഈ പെണ്ണ് അങ്ങാടിക്കെന്തിനോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയാൽ മുസ്ലിയാർക്ക് സംശയം. മുസ്ലിയാർ ഈ പെണ്ണിന് വേണ്ട സാധനം വീട്ടിലേക്ക് എത്തിക്കണ്ടേ? അത് എത്തിക്കൂല. എന്നിട്ട് പോന്ന സംശയിച്ചാൽ എന്താ ചെയ്യാ? തമാശക്ക് വേണ്ടി പറയട്ടെ, ഒരു ഭാര്യയോട് ഒരു ഭർത്താവിനും ഇല്ലാത്ത സംശയം. എപ്പോ നോക്കിയാലും സംശയം. ഒരു ഭാര്യക്ക് ഭാര്യയോട് ഭർത്താവിന് എപ്പോ നോക്കിയാലും സംശയം. അങ്ങനെ വീട്ടിൽ നിന്ന് നന്ന രാവിലെ ഇറങ്ങുന്ന ഈ ഭർത്താവ് എന്നും ഫോൺ വിളിക്കും ഭാര്യക്ക്. യഥാർത്ഥത്തിൽ ഭാര്യ തെറ്റ് ചെയ്യുന്ന ഭാര്യ തന്നെയാണ്. ഈ ഭാര്യന്റെ സ്വഭാവം തറിയോ, ഭർത്താവ് എങ്ങാലും വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ഈ ഭാര്യ വീട്ടിലുണ്ടാവില്ല. ഭാര്യ എന്നും വീട്ടിൽ നിന്ന് പുറത്ത് ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്ന ഭാര്യയാണ്, കണ്ടുകിട്ടുന്നവരെ പിന്നാലെ പോകുന്ന ഭാര്യയാണ്. അങ്ങനെ ഒരു ദിവസം ഭർത്താവ് വിളിച്ചു ഭാര്യക്ക്. ഭാര്യക്ക് വിളിച്ച സമയത്ത് ഭാര്യനോട് ചോദിച്ചു, നീ ഏടാടി ഉള്ളത്? നീ ഏടണ്ട്? അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ വീട്ടിൽ തന്നെ, പിന്നെ ഏടെ ഇരിക്കാനാ? വീട്ടിൽ തന്നെയാണോ? ആ നോക്ക, നീ നിന്റെ മിക്സി ഒന്ന് ചാലുവാക്ക്. മിക്സി ചാലുവാക്ക്, വീട്ടിൽ മിക്സി ഉണ്ടല്ലേ, ചാലുവാക്ക്. അങ്ങനെ ഓള് മിക്സി ചാലുവാക്കി. മിക്സി ചാലുവാക്കുമ്പോ സുബ്ഹാനല്ലാഹ് മിക്സി ഇങ്ങനെ ചാലുവാന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഭർത്താവ് ഇവൻ ബോളനാ, ഇത് ഏത് കാലാ, 2016 ഈ കാലത്ത് ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ നോക്കിയാലോ? അവന് ഇവൻ പൊട്ടനാ, ഇവൾ മിക്സി ചാലുവാക്കി. മിക്സി ചാലുവാക്കിയാൽ മനസ്സിലോക്ക് വലിയ ധൈര്യമായി. എന്താ ധൈര്യം? ശരിയാണ് ശരിയാണ്, ഇവൾ വീട്ടിൽ തന്നെ ഉണ്ട്, നല്ല ഭാര്യ. അങ്ങനെ പിറ്റേന്ന് പിന്നെ വിളിച്ചു ഭാര്യക്ക്. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഏടാ ഉള്ളത്? അപ്പൊ പറഞ്ഞു, ഞാൻ വീട്ടിൽ തന്നെ, നോക്ക മിക്സി ഓണാക്ക്. മിക്സി ഓണാക്കി, നോക്കുമ്പോ മിക്സി ചാലുവായി. ആ അപ്പൊ ധൈര്യമായി, ഉറപ്പായി, ശരിയാ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ട്. മൂന്നാമത്തെ ദിവസം വീട്ടിൽ വിളിച്ചു നോക്കുമ്പോ
ഭാര്യ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്തത് ആരാ? ഫോൺ എടുത്തത് മകനാണ്. മകനോട് ചോദിച്ചു, ഏട്ടാ ഉമ്മ. അപ്പൊ മകൻ പറയാ, ഉമ്മ മിക്സി ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഉമ്മ മിക്സി ആയിട്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഉമ്മ ഈ ഉമ്മ മിക്സി ചാലുവാക്കുന്നത് എവിടെയാണ്? വേറെ ഏതോ ഒരു തന്നെ വീട്ടിൽ പോയിട്ടാ. സുഹൃത്തുക്കളെ, അത് സംശയിപ്പിക്കുന്നതിന്റെ ഒരു വകുപ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഉറക്കു തൂങ്ങാതിരിക്കാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഉപദേശം. എപ്പോഴും സംശയിപ്പിക്കുന്ന രോഗമാണെങ്കിൽ ഒരിക്കലും വിജയിക്കൂല. മൂന്നാമത്തെ വിഷയം അതാണ് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്. വമല്ലം യരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി ഫക്കുല്ലു ഔഖാതിഹി നഖ്സുൻ. ഒരുത്തന്റെ സമയത്തിൽ നിന്ന് ആ സമയം ഇങ്ങനെ പാഴായി പോകുന്നതിനെ കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ ബോധവാനല്ലെങ്കിൽ ഫക്കുല്ലു ഔഖാതിഹി നഖ്സുൻ, അവന്റെ മുഴു സമയങ്ങളും നഷ്ടത്തിലാണ് കേട്ടോ. ഓ ചെറുപ്പക്കാരെ, നമ്മുടെ എത്ര സമയങ്ങളാണ് നഷ്ടത്തിലായി പോകുന്നത്? ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? അതാ സുബഹിക്ക് വേഗം എണീക്കൂല, സുബഹി നിസ്കാരത്തിന് വേഗം എണീക്കൂല. അതിന് എന്താ കാരണം? രാത്രി വേഗം കിടന്നുറങ്ങൂല. നായിന്റെ സ്വഭാവം രാത്രി വേഗം കിടന്നുറങ്ങൂല. ചില ചെറുപ്പക്കാരെ സ്വഭാവം ഈ മുടിപ്പു ജംഗ്ഷനിൽ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കും. എന്നിട്ട് മുളൂർ ഉമ്മിയത്തടക്കത്തേക്ക് വരുമ്പോ രാത്രി ഏകദേശം 12:30 ഒരു മണിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, വീട്ടിൽ പ്രായമുള്ള ഉപ്പ ഉറങ്ങാണ്, പ്രായമുള്ള ഉമ്മ ഉറങ്ങാണ്. അവരെ ഉറക്കിന് ശല്യപ്പെടുത്തുന്ന വിധത്തിൽ രാത്രി 1 മണിക്ക് നീ വാതിലങ്ങ് മുട്ടിയാൽ, ഓ ചെറുപ്പക്കാരാ, ആരുടെ ഉറക്കിനെയാണ് നീ ഫസാദാക്കിയത്? നിന്റെ ഉമ്മാന്റെ ഉറക്കിനെയല്ലയോ? നിന്റെ ബാപ്പാന്റെ ഉറക്കിനെയല്ലയോ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, വളരെ നേരത്തെ തന്നെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാകണം. അങ്ങനെ നേരത്തെ വന്ന് വീട്ടിൽ കിടന്നുറങ്ങിയാൽ, ഇപ്പൊ ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്, മഗ്രിബും കഴിഞ്ഞാൽ നാട്ടിലേതെങ്കിലും ഒരു മോരി മോരി നല്ലവരെ മോരി എന്താ പറയാ, മോരി അല്ലേ, മോരി തന്നെ, മൂരിയല്ല, മൂരി എന്ന് പറഞ്ഞാൽ അതൊരു ജീവിയാണ്, ഇത് മോരിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഒരൊറ്റ പദം അതിന്റെ ഹർക്കത്ത് മാറുമ്പോ ആശയം തന്നെ മാറിപ്പോയി. ഇപ്പൊ മോരി അത് മോന്നാക്കിയപ്പോ അതിന്റെ ആശയം മാറി. അതിന്റെ മൂരി എന്ന് പറഞ്ഞാലോ അതിന്റെ ആശയം മാറി. മഹാൻ, മഹാൻ എന്നൊരു പദമുണ്ട്. മഹാൻ പറഞ്ഞാൽ എന്താ? ഈ കിടക്കുന്ന മഹാൻ മഹാനാണ്. ആ മഹാന്റെ മീമിന്റെ ഫത്ത് എടുത്തിട്ട് ലമ്മ കൊടുത്താൽ മുഹാനായി. മുഹാൻ പറഞ്ഞാൽ എന്താ? ഉസ്താദുമാർക്കറിയാം തീരെ മഹാനല്ലാത്തവനും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ മുഹാന, മുഹാന പറഞ്ഞാൽ നിസ്സാരമായവൻ. അപ്പൊ മഹാനായപ്പോ ബഹുമാനമുള്ള ആളെന്നായി, മുഹാനായപ്പോ ബഹുമാനം തീരെ അടുത്തുകൂടെ പോയിട്ടില്ല എന്നായി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മോരി എന്ന് പറയുന്ന ഒരു സാധനം, ആ മോരിയുടെ മേൽ മഗ്രിബ് കഴിഞ്ഞിട്ട് ചില ചെറുപ്പക്കാരവിടെ ഇരിക്കുന്നു. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്നു, പള്ളിയിൽ വരുന്നില്ല. ചെറുപ്പക്കാരാ, നിനക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ മോനെ? പോരാ, ഇഷാവും കഴിയൊന്നു വരുന്നില്ല. രാത്രി ഉമ്മ വീട്ടിൽ നല്ല ഭക്ഷണമുണ്ടാക്കി മകനെ കാത്തിരിക്കുകയാണ്. ഈ മകൻ രാത്രി സമയത്തും വീട്ടിൽ നേരത്തെ എത്തുന്നില്ല. ഇവൻ കുറെ കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ച് ഒരുപാട് പേരവിടെയുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്, ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുകയാണ്. ഇതെല്ലവും കഴിഞ്ഞിട്ട് രാത്രി ഉമ്മയും ഉപ്പയും കിടന്നുറങ്ങിയിട്ട് അവർക്ക് നല്ല ഉറക്കമങ്ങ് പിടിച്ച നേരത്ത് ഇവനതാ വന്നിട്ട് വീട്ടിന്റെ വാതിലങ്ങ് മുട്ടുമ്പോ, മോനെ, നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ ഉറക്കു വഹിച്ച ഉമ്മാനെ ഇപ്രായമുള്ള സമയത്തും നീ ഉറക്കു വഴിപ്പിക്കുന്നത് നിന്റെ മനസ്സ് കേൾക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരിക്കലും അത്തരത്തിലുള്ള ചെറുപ്പക്കാരായി പോകരുത്. നേരത്തെ കിടന്നുറങ്ങിയിട്ട് വളരെ നേരത്തെ എണീക്കുന്ന ചെറുപ്പക്കാരാകണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ജീവിയല്ലേ നായ? ആ നായയിൽ ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട്, നായയിൽ ചീത്തയായ സ്വഭാവങ്ങളുണ്ട്. ആ നായയിലുള്ള നല്ല സ്വഭാവം അത് ഔലിയാക്കളിലുള്ള ചില സ്വഭാവങ്ങളാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്.
നല്ല ചില സ്വഭാവങ്ങളുണ്ട്, അത് ഔലിയാക്കളിലുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതെന്താറിയോ, നായ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കൂ അല്ലേ. നിങ്ങളുടെ നാട്ടിൽ നായ അങ്ങനെ തന്നെയല്ലേ, വളരെ കുറച്ചേ നായ ഭക്ഷണം കഴിക്കൂ. ഔലിയാക്കന്മാരും അങ്ങനെ തന്നെയല്ലേ, വളരെ കുറച്ച് ഔലിയാക്കന്മാരും ഭക്ഷണം കഴിക്കൂ. പിന്നെ നായക്കുള്ള വേറൊരു സ്വഭാവം തരുമോ, നായക്ക് തീരെ കിബിരില്ല, അഹങ്കാരമില്ല. ഔലിയാക്കളും അങ്ങനെ തന്നെയല്ലേ, നായക്ക് കിബിരില്ല എന്ന് പറയാൻ കാരണം ഒരു ചെറിയ ഉദാഹരണം നോക്കൂ. നിങ്ങൾ നായക്ക് നല്ലൊരു എ സി റൂമിൽ കിടത്തി, ഒരു നായയെ നല്ലൊരു എ സി റൂമിൽ നായയെ കിടത്തി, ആ നായയെ കിടത്തിയിട്ട് നിങ്ങൾ കൈകൊണ്ട് ഒരൽപ്പം കഴിഞ്ഞിട്ട് നായക്ക് ഒരു ഉറക്ക പിടിച്ച ശേഷം നിങ്ങൾ നല്ല കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ആ നായനെ പായിപ്പിച്ചാൽ അപ്പുറത്ത് പോയിട്ട് ഒരു വെണ്ണൂറുണ്ടായാലും ആ വെണ്ണൂറിന് മുകളിൽ പോയിട്ട് നായ കിടക്കും. നായക്ക് എ സി റൂം തന്നെ വേണമെന്ന് നായക്ക് വാശിയില്ല, കിബിരില്ല, മനുഷ്യരുണ്ടാകുന്ന കിവർ നായ്ക്കില്ല. അതുകൊണ്ട് തന്നെ നായയിലുള്ള ചില നല്ല സ്വഭാവം ഔലിയാക്കളിൽ ഉണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നായയിൽ ചീത്തയായ ചില സ്വഭാവങ്ങളുണ്ട്, ആ സ്വഭാവം മനുഷ്യന്മാരിൽ തീരെ ഉണ്ടായിക്കൂടാ. നായ തീരെ ബർക്കത്തില്ലാത്തൊരു ജീവിയാണ്, എല്ലാവർക്കും അറിയാലോ. ആട് പോലെയുള്ള ഒരു ജീവിയല്ല നായ. നിങ്ങൾ നോക്കൂ, ആട്, ഈ ആടിനെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഒരു പ്രസവത്തിൽ ഒന്നോ രണ്ടോ ആടേ ഉണ്ടാവുള്ളൂ, കൂടുതൽ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആട് എത്ര ആടാണ് ഇന്ന് ലോകത്ത് കാണുന്നത്! സുബ്ഹാനല്ലാഹ്, എത്ര ആടുകളാണ് ഓരോ ദിവസവും ഹോട്ടലുകളിലും അതുപോലെ തന്നെ കല്യാണങ്ങളിലും ആഘോഷങ്ങളിലും അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്! എവിടെയെങ്കിലും ആട് കിട്ടാറില്ല പറഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ബലി വരുന്ന സമയത്ത്, ബലി പെരുന്നാൾ വരുന്ന സമയത്ത് എത്ര ആളുകളാ ഉദയത്തിന് വേണ്ടി ആട് ഉപയോഗിക്കുക, മക്കൾക്ക് വേണ്ടി ഹജ്ജ് കറക്കാൻ വേണ്ടി എത്ര ആടുകളാ ഉപയോഗിക്കുക. എവിടെയെങ്കിലും ഉസ്താദ് എനിക്ക് ആട് കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണം ഉണ്ടോ? ഇല്ല. അതേസമയത്ത് നിങ്ങൾ നോക്കൂ, ആടിന് വലിയ വറക്കത്താണ്. അതിന്റെ കാരണം, ആടിനൊരു സ്വഭാവം ഉണ്ട്, ആട് നേരത്തെ കിടന്നുറങ്ങും. നന്ന രാവിലെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്ന മുമ്പ് തന്നെ ആട് എണീക്കും. എണീച്ചിട്ട് ആടിന്റെ ചെവിയൊന്നും ആടിങ്ങനെ കൊടയും. കൊടഞ്ഞിട്ട് ആട്ടിന്റെ ഭാഷയിൽ ആടങ്ങ് തസ്ബീഹ് ചൊല്ലും. അതുകൊണ്ട് ആടിന് വലിയ വറക്കത്താണ്. അതേ സമയത്ത് നിങ്ങളൊന്ന് നോക്കൂ, നായയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ നായ സുബഹിയുടെ നേരത്ത് എണീക്കാത്ത ജീവിയാണ്. അതുകൊണ്ട് തന്നെ നായയിൽ തീരെ ബർക്കത്തില്ല. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ പ്രസവത്തിൽ എത്ര നായ്ക്കുട്ടികളെയാണ് പ്രസവിക്കപ്പെടുന്നത്! ചുരുങ്ങിയത് ഒരു ഡസൻ നായ്ക്കൾ ഉണ്ടാകും ഒരൊറ്റ പ്രസവത്തിൽ. പക്ഷേ ആട് കാണുന്നത് പോലെ നായയെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? വളരെ കുറവല്ലേ? എന്തേ കാരണം? തീരെ ബറക്കത്തില്ലാത്തൊരു ജീവിയാണ് ഈ നായ. അതുകൊണ്ടാണ് നായയിൽ ബറക്കത്തില്ലാതിരിക്കാൻ കാരണം എന്താണ്? നായ സുബഹിയുടെ നേരത്ത് എണീക്കുന്ന ജീവിയല്ല. ഞാൻ എന്റെ വാളുകൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, നമുക്ക് ഈ സ്വഭാവം ഉണ്ടായിക്കൂടാ. നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ തന്നെ സുബഹിക്ക് എണീറ്റ് ശരിക്കുമെന്ന് നിസ്കരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം. അതിനല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നാടുകളിൽ ബറക്കത്ത് വേണമെങ്കിൽ അത് നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മുടെ നാടിൽ ബറക്കത്തില്ലാതിരിക്കണമെങ്കിൽ അതും നമ്മുടെ കയ്യിലാണുള്ളത്. ഓ ചെറുപ്പക്കാരെ, ഇത് തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന കാലമാണ്, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന കാലമാണ്. സുഹൃത്തുക്കളെ, ഞാനൊന്ന് പറയട്ടെ, അതാ തങ്ങന്മാരെയോ അലിമീങ്ങളെയോ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന കാലം വന്നാൽ, അവരെ ചോദ്യം ചെയ്യുന്ന കാലം വന്നാൽ, ഏത് നാട്ടിലാണ് ആ സ്വഭാവമുള്ളത്? ആ നാട്ടിൽ തീരെ ബറക്കത്തില്ല. ആ നാട്ടിലുള്ള സർവ ബറക്കത്തും അല്ലാഹ് ഉയർത്തിക്കളയും കേട്ടോ. തെളിവുണ്ട്, അതൊന്നും ഇപ്പൊ പറയാൻ നേരമില്ല, ഞാൻ എന്റെ സംസാരം നിർത്താണ്. സുഹൃത്തുക്കളെ, ഫതുഹുൽ മുഈനിൽ ഒരു മസാല ഉണ്ട്, ഉസ്താദുമാർക്കറിയാം. ഈ സക്കാത്തിന്റെ ബാബിൽ ഏതെല്ലാം ഇനങ്ങളിലാണ് സക്കാത്ത് ഉള്ളത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ, വഫിൽ ഖൂതി ഭക്ഷണ സാധനത്തിലും സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഭക്ഷണ സാധനത്തിലാണ് സക്കാത്ത് ഉള്ളത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വഫിൽ ഹിന്തതി വശഈരി, തൊലിയുള്ള ഗോതമ്പിനും തൊലി ഇല്ലാത്ത ഗോതമ്പിനും സക്കാത്ത് നിർബന്ധമുണ്ട്. അതിനൊക്കെ വലിയ കണക്കുണ്ട്, അത് ഉസ്താദുമാർ പറഞ്ഞു തരും. അതേ സമയത്ത് ആ സക്കാത്ത് നിർബന്ധമുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഒന്നാണ് ഈ ഗോതമ്പ്. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിപ്പമുള്ള സാധനല്ലേ അല്ലേ? ഗോതമ്പ് എന്നറിഞ്ഞില്ലേ? ഇവിടെ ഗോതമ്പ് എന്നല്ലേ പറയാ, ഗോതി, ഗോതി എന്നല്ലേ പറയാ? എന്റെ നാട്ടിൽ ഗോതി എന്നാ പറയാ. ഈ ഗോതമ്പ് ആർക്കും പരിചയമില്ലാത്ത പോലെ ഉണ്ടല്ലോ ഈ നാട്ടുകാർക്ക്. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ സാധനല്ലേ ഗോതമ്പ് അല്ലേ?
സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഒരാളോട് ഇങ്ങനെ സദസ്സിൽ ചോദിച്ചു, ഈ ഗോതമ്പ് പറഞ്ഞ ഇത്ര വലിപ്പമുള്ള ഒരു സാധനല്ലേ? അപ്പൊ അയാൾ പറയാ, ഉസ്താദേ അത് ഉസ്താദിന് തെറ്റുപറ്റിയതാണ്, അത് ഗോതമ്പല്ല അത് തേങ്ങയാണ് എന്ന് പറഞ്ഞു. തേങ്ങയാണ് ഇത്ര വലിപ്പമുള്ളത്, ഗോതമ്പിന് അത്ര വലിപ്പമില്ല. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനം. അതേ സമയത്ത് ഗോതമ്പിന്റെ ചരിത്രം മുത്തല്ലിമീങ്ങളെ സദസ്സിലുണ്ടെങ്കിൽ ഉസ്താദുമാർക്ക് അതറിയാം. ഈ മസല പറഞ്ഞെടുത്ത് ഈ ആനത്തു ത്വാലിബീനിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഗോതമ്പിന്റെ ചരിത്രം. ആ ഗോതമ്പ് അത് അല്ലാഹു തആല ഇറക്കിയത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കിയതാണ് ഗോതമ്പ്. ആ ഗോതമ്പ് സ്വർഗത്തിന് അല്ലാഹു തആല ഇറക്കുമ്പോൾ ഗോതമ്പിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? ഇന്ന് ഇത്ര ചെറിയ ഒരു കാണുന്ന ഗോതമ്പ് സ്വർഗത്ത് അല്ലാഹു തആല ഇറക്കിയ സമയത്ത് അതിന്റെ വലിപ്പം കോഴിമുട്ടയില്ലേ മുസ്ലിമീങ്ങളെ, ആ കോഴിമുട്ടയുടെ വലിപ്പത്തെക്കാളും എത്രയോ വലിപ്പമായിരുന്നു ഗോതമ്പിന്റെ വലിപ്പം. ആ ഗോതമ്പിന്റെ വലിപ്പം ചെറുതായത് എപ്പോഴാണ്? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് മൂസാ നബി അലൈഹിസ്സലാം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയുള്ള സുന്നി പ്രവർത്തകർക്ക് നേതൃത്വം നൽകാൻ മുമ്പോട്ട് വന്നപ്പോ ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രുവാടി രംഗത്ത് വന്ന ഫറോവയെ നിങ്ങൾക്കറിയില്ലേ? ആ ഫറോവ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോ ഗോതമ്പിന്റെ ബറക്കത്ത് അല്ലാഹ് ഒരൽപ്പമങ്ങ് കുറച്ചു. ആ ഗോതമ്പ് കോഴിമുട്ടന്റെ വലിപ്പായി, കോഴിമുട്ടനേക്കാളും വലിയ വലിപ്പായിരുന്നു. കുറെ കഴിഞ്ഞിട്ട് കോഴിമുട്ടന്റെ വലിപ്പായി. കാരണം എന്താ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറാവൻ ആക്രമിക്കാൻ തുടങ്ങി. അന്നത്തെ ഏറ്റവും വലിയ ആലിമാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ അന്നത്തെ പടു ജാഹിലായ ഫിറാവൻ ചീത്ത പറഞ്ഞപ്പോ അല്ലാഹു തആല ഗോതമ്പിന്റെ ബർക്കത്ത് മെല്ലെ അങ്ങ് കുറച്ചു. കുറെ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ യഹ്യാ നബി അലൈഹിസ്സലാമിനെ, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയ മഹാനല്ലേ യഹ്യാ നബി? ആ യഹ്യാ നബി അലൈഹിസ്സലാം അന്നത്തെ ശത്രുക്കൾ മഹാനവരകളെ കൊലപ്പെടുത്തിയപ്പോ അല്ലാഹു തആല വീണ്ടും ഗോതമ്പിന്റെ ബറക്കത്ത് ചെറുതാക്കി. അന്ന് മുതലാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്നത് പോലെ ഇത്രയും ചെറിയ ഒരു ഗോതമ്പ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ആ ഗോതമ്പിന്റെ മണം സുബ്ഹാനല്ലാഹ്, ഒരു വെള്ളത്തിൽ ഗോതമ്പിട്ട് നിങ്ങൾ അതൊന്നും മെല്ലെ മണത്തു നോക്കൂ, തീരെ മണക്കാൻ വയ്യ, ചിച്ചി ചിച്ചി എന്ന് പറയും നമ്മള്. അതേ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ആ ഗോതമ്പിനെ അല്ലാഹു തആല ഇറക്കുമ്പോ ഇന്നത്തെ പോലെ സഹിക്കാൻ പറ്റാത്ത മണമല്ല. ഇയാനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ കാണാം, വറീഹുഹാ അതിയബു മിനൽ മിസ്കീ. ആ ഗോതമ്പിന്റെ മണമുണ്ടല്ലോ, അത് കസ്തൂരിയെക്കാളും നല്ല സുഗന്ധമാണ് കേട്ടോ. ഏറ്റവും മുന്തിയ, ഏറ്റവും നല്ല പരിമളമുള്ള, ഏറ്റവും നല്ല മണമുള്ള ഗന്ധമല്ലേ കസ്തൂരി എന്ന ഗന്ധം? ആ കസ്തൂരിയെക്കാളും മണമുള്ളതായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല ഗോതമ്പിനെ ഇറക്കുമ്പോൾ ഉണ്ടായത്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ, ആ കാലഘട്ടത്തിലെ ജാഹിലീങ്ങള് കുതിര കയറാൻ രംഗത്ത് വന്നപ്പോ ആ ഗോതമ്പിന്റെ ബറക്കത്തിന് അല്ലാഹ് കുറച്ചു കളഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ ഉസ്താദേ ഈ കാലഘട്ടത്ത് ഗോതമ്പ് തീരെ കിട്ടാൻ പാടില്ലല്ലോ, കാരണം ഇത് ആഖിറു സമാനാണ്, കണ്ടു കാണുന്ന എല്ലാ തങ്ങന്മാരെ കുറ്റം പറയുന്ന കാലമാണ്, സുബ്ഹാനല്ലാഹ് ആലിമീങ്ങളെ കുറ്റം പറയുന്ന കാലമാണ്. വേണ്ട വേണ്ട, അവരെല്ലാം കെലിമ ചൊന്ന് മരിച്ചവരാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹ് ദറജയറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് അല്ലാഹ് ദറജയറ്റി കൊടുക്കട്ടെ. ബഹുമാന
അവരെല്ലാം മരിച്ചുപോയി അവരെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നമ്മളെ മരണത്തിന്റെ ലക്ഷണം ചീത്തയാക്കല്ലേ ചെറുപ്പക്കാരെ അതേ സമയത്ത് ഈ കാലഘട്ടത്തിൽ തീരെ ഗോതമ്പ് കിട്ടാൻ പാടില്ലല്ലോ കാരണം ആലിമീങ്ങളെയും തങ്ങന്മാരെയും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന കാലമാണല്ലോ എന്നിട്ടും ഗോതമ്പ് അതാ നമ്മുടെ കയ്യിൽ ധാരാളം ഗോതമ്പുകളില്ലേ എന്തേ കാരണമെന്നറിയോ അതിന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞു ഈ ഗോതമ്പിന്റെ വലിപ്പം ഇങ്ങനെ ചെറുതായി ചെറുതായി പോകുമ്പോ ആ കാലഘട്ടത്ത് ജീവിച്ച പണ്ഡിതന്മാര് മനസ്സിലാക്കി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഗോതമ്പ് നമുക്ക് തീരെ കിട്ടൂല അതുകൊണ്ട് പണ്ഡിതന്മാർ അവർ ഇരു കരങ്ങളും ബാനലോകത്തേക്ക് ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആയങ്ങ് നടത്തി അല്ലാഹുമ്മ ലാ തുസ്ഗിർ ഹാദിഹിൽ ഹിന്ദത ബഅദു പടച്ച റബ്ബേ ഇനിമേൽ ഈ ഗോതമ്പിനെ നീ ചെറുതാക്കല്ലേ ആ ദുആന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ ഗോതമ്പ് ഇന്നും നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരിക്കലും പണ്ഡിതന്മാരെ കൂപ്പ് തിരിച്ച് ചീത്ത പറയരുത് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തരുത് ചെറുപ്പക്കാരെ നാം നന്നാകണമെങ്കിൽ നല്ലവരെ കൂടെ കൂടണോ നല്ലവരെ കൂടെ കൂടിയാൽ ചാരിയാൽ ചാരിയത് മണക്കോ ചാകണം ചാരിയാൽ ചാണകം മണക്കോ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കോ നല്ലതിന്റെ കൂടെ ചാരിയാൽ നല്ലത് മണക്കോ അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ ഒറ്റ വാക്ക് ഞാൻ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് ചെറുപ്പക്കാരെ നാം നന്നാകണമെങ്കിൽ നല്ലവരോട് നമുക്ക് ബന്ധം വേണോ ചീത്തവരോട് ബന്ധം വേണ്ട നല്ലവരാണ് ഔലിയാക്കള് നല്ലവരാണ് തങ്ങന്മാര് നല്ലവരാണ് ആലിമീങ്ങള് അവരെ പ്രിയം വെച്ച് ജീവിച്ചാൽ ഒരു മനുഷ്യൻ ആരെയാണോ പ്രിയം വെച്ചത് ആ പ്രിയം വെച്ചവരെ കൂടെയാണ് കേട്ടോ ചെറുപ്പക്കാരെ അന്യ പെണ്ണിന്റെ പിന്നാലെ പോകുന്നവനെയാണോ നീ പ്രിയം വെക്കുന്നത് നിന്റെ ഫ്രണ്ട് അവനാണോ കള്ളുകുടിയനാണോ നിന്റെ ഫ്രണ്ട് കഞ്ചാവിന്റെ ആളാണോ നിന്റെ ഫ്രണ്ട് അതാ സുബ്ഹാനല്ലാഹ് അതാ അവിടുന്ന് ഹാൻസും പാൻപറാകും മധുവും ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനാണോ നിന്റെ ഫ്രണ്ട് നാളെ ദുനിയാവിൽ അവൻ ചെയ്ത എല്ലാ തോന്നിവാസങ്ങൾ കാരണമായി നാളെ അവൻ നരകത്തിലങ്ങി കിടക്കുമ്പോ നീ അവനെയാണോ പ്രിയം വെച്ചത് അവന് നാളെ നരകത്തിലങ്ങ് പോകുമ്പോ നീ അവന്റെ കൂടെ നരകത്തിലാണ് കേട്ടോ അതേ സമയത്ത് നീ സ്നേഹിക്കുന്നത് സുബ്ഹിക്ക് കൃത്യമായി നിസ്കരിക്കുന്നവരെയാണോ നീ സ്നേഹിക്കുന്നത് എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നവനെയാണോ നീ സ്നേഹിക്കുന്നത് തങ്ങന്മാരെയാണോ നീ സ്നേഹിക്കുന്നത് ഔലിയാക്കളെയാണോ നീ പ്രിയം വെക്കുന്നത് ആലിമീങ്ങളെയാണോ നീ കൂടെ നിൽക്കുന്നത് മുത്തല്ലിമീങ്ങളെ കൂടെയാണോ ആ ഔലിയാക്കളും തങ്ങന്മാരും ആലിമീങ്ങളും മുത്തല്ലി സ്വർഗത്തിലങ്ങ് പോകുമ്പോ അൽമറോ ആരെയാണോ പ്രിയം വെച്ചത് അവരെ കൂടെയാണ് കേട്ടോ അതുകൊണ്ട് ആ മഹാന്മാരെ കൂടെ എപ്പോഴും കൂടെ നിൽക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഒരൽപ്പമൊന്ന് എണീറ്റ് നിൽക്കുമോ ഒരൽപ്പമൊന്ന് അടുത്തേക്ക് വരുമോ നമുക്ക് ഈ സദസ്സിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഒരു പതിനൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണം എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാകണം അതിന് റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു അഞ്ച് നിമിറ്റ് പറയണം പടച്ച റബ്ബേ സാധുക്കളായ നമ്മുടെ ഈ സദസ്സ് ദുആ
ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഒരു അന്യ പെണ്ണിനോടും അവിഹിത ബന്ധം വേണ്ട കേട്ടോ. ഇത് എന്തൊരു കാലമാണ്, മൊബൈലിലൂടെ അന്യ പെണ്ണിനോട് സംസാരിക്കുന്ന കാലമാണ്, വാട്സപ്പിലൂടെ അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്ന കാലമാണ്. ഓ ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ നിയമം അറിയോ ചെറുപ്പക്കാരെ? നിങ്ങളെന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെന്ന നിലക്കാ ഞാൻ പറയുന്നത്, എന്റെ അനുജന്മാരെന്ന നിലക്കാ ഞാൻ പറയുന്നത്, എനിക്കൊരു ചെറുപ്പക്കാരനോടും വൈരാഗ്യമില്ല. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേന്ന് എനിക്കറിയില്ല, ചെറുപ്പക്കാരായ നിങ്ങളെ അഭിസംബോധന ചെയ്തപ്പോ എന്റെ കരളിന്റെ കഷ്ണങ്ങൾ എന്നല്ലേ പറഞ്ഞത്? സർവ ഉസ്താദുമാർ അങ്ങനെ തന്നെയല്ലേ പറയാറുള്ളത്? പക്ഷേ ചെറുപ്പക്കാരെ, ഈ സ്നേഹത്തിൽ ബറക്കത്ത് വേണോ? അള്ളാനെ പേടിച്ചിട്ട് ഞാനും ജീവിക്കണോ? അള്ളാനെ പേടിച്ചിട്ട് നിങ്ങളും ജീവിക്കണോ? വാള് പറയുന്നത് പോലെ വാള് പറയുന്ന ഉസ്താദ് നടക്കണോ? ഉസ്താദ് നാട്ടുകാരോട് തേച്ചു നിസ്കരിക്കാൻ പറയുന്നു, അതേ സമയത്ത് വാള് പറഞ്ഞ ഉസ്താദോ കൊറേ രാത്രി അങ്ങ് കഴിഞ്ഞ് ദർസിൽ പോയി കിടന്നുറങ്ങുമ്പോ, വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ വാള് പറയുന്ന ഉസ്താദ് തേച്ചു നിസ്കരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ഉസ്താദിന്റെ വാലിൽ ബറക്കത്തുണ്ടോ? ആ ഉസ്താദിന്റെ വാലുകൾക്കാർ ജനങ്ങളെ തടിച്ചുകൂടുമോ? ആ ഉസ്താദിന്റെ പേര് കുറെ കാലങ്ങൾ നോട്ടീസിൽ നിലനിൽക്കുമോ? ഓ എന്റെ ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു അന്യ പെണ്ണിനോടും നമുക്ക് ബന്ധം വേണ്ട, ഒരു അവിഹിത ബന്ധവും വേണ്ട. ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്കറിയോ? റോട്ടിലൂടെ ഒരു അന്യ പെണ്ണും നടന്നു പോകുമ്പോ നമുക്കത് നോക്കിയിട്ട് രസിക്കാൻ നല്ല രസമാണ്. ആ പെണ്ണിനെ നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ അല്ലൈനാ നിസിനാഹു മന്നദുറു, സുബ്ഹാനല്ലാഹ്, രണ്ട് കണ്ണും വ്യഭിചരിക്കുന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്? ഏതാണ് രണ്ട് കണ്ണിന്റെ വ്യഭിചാരം? ഗുഹ്യ സ്ഥാനങ്ങൾ മാത്രമല്ല വ്യഭിചരിക്കുന്നത്, മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട് കേട്ടോ. റോട്ടിലൂടെ ഒരു അന്യ പെണ്ണ് നടന്നു പോകുമ്പോ ആ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഓ മുസ്ലിം ചെറുപ്പക്കാരാ, അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് കേട്ടോ. ഒരന്യ പെണ്ണിനോട് മൊബൈലിൽ സംസാരിക്കുന്നു, അത് നിന്റെ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് കേട്ടോ. ഓ വാല് കേൾക്കുന്ന പെങ്ങളെ, സഹോദരിമാരെ, അല്ല പൊരുത്തപ്പെടാത്ത വിഹിതത്തിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു ചെറുപ്പക്കാരനോട് നീ സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ നിന്നോട് സംസാരിക്കുമ്പോ, നീ ആ സംസാരം കേൾക്കുന്നത് നിന്റെ നാവ് കൊണ്ടും ചെവി കൊണ്ടും നീ ചെയ്യുന്ന വ്യഭിചാരമാണ് കേട്ടോ. ഞാൻ പറയട്ടെ, ഒരു അന്യ പെണ്ണിനെയും പ്രിയം വെക്കണ്ട ചെറുപ്പക്കാരാ, ഒരു സിനിമാ നടനെയും പ്രിയം വെക്കണ്ട. ഓ പെങ്ങളെ, ഒരു സിനിമാ നടിയെയും പ്രിയം വെക്കണ്ട. നാം ഒരാളെ പ്രിയം വെക്കണം, ആ ആളെ പ്രിയം വെച്ചാൽ നാളെ നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ മരണവേളയിൽ ആ മഹാനുണ്ടാകണം. പോരാ, നാമങ്ങ് മരിച്ചിട്ട് ഖബറിൽ അങ്ങ് കഴിയുന്ന സമയത്ത് ആ മഹാന് നമ്മുടെ ഖബറിൽ വരണോ? നാളെ ആഖിറത്തിൽ അങ്ങ് ചെല്ലുമ്പോ നാം മരിക്കുന്ന സമയത്ത് ആഖിറത്തിൽ ചെന്നതിന് ശേഷം ആഖിറത്തിൽ നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കാൻ ആ മഹാന് വേണം. ആ മഹാൻ ആരാണ് എന്നല്ലേ നൂഴിക്കി സാഗ ൂഴിക്കി ചൽവാ, നൂഴിക്കി ചൽക്കാ,
മദീനാ തുജേ സലാം. കാണാൻ നല്ല ഗ്ലാമറുള്ള നേതാവ്, കാണാൻ നല്ല സുന്ദരനായ നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ പ്രകാശത്തിന്റെ കേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാ. പോരാ കോറാച്ച് പൊട്ടുമാറുച്ചത്തിൽ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ പിടിക്കാതെ മരിക്കാൻ നല്ല രൂപത്തിൽ കഴിയൂല. കഴിഞ്ഞുപോയ മഹാന്മാരെ ചരിത്രം എടുത്തു നോക്കൂ. ഷംസുൽ ഉലമ വഫാത്തായത് തങ്ങളെ പേരിൽ മൗലിദോതിയിട്ടല്ലേ. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി തീരുമ്പോഴല്ലേ. സുഹൃത്തുക്കളെ, ഈ പ്രദേശത്ത് ഖാലിയാരി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കൂറത്തലങ്ങൾ അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. അവിടുത്തെ പിതാവ് നമ്മുടെ മംഗലാപുരത്തിന്റെ പാർശ്വഭാഗമായ ഉള്ളാളത്ത് 60-ലേറെ വർഷങ്ങളിൽ ദർസ് നടത്തി നേതൃത്വം നൽകി. ഇപ്പൊ പയ്യന്നൂരിന്റെ പാർശ്വഭാഗത്ത് എട്ടിക്കുളത്ത് കിടന്ന് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹ് ദർജ ഏറ്റിക്കൊടുക്കട്ടെ. മഹാനവരികൾ വഫാത്താകുമ്പോ തന്റെ പേരെ കുട്ടി തൊട്ടടുത്തിരുന്നിട്ട് മൗലിദ് പാടിയപ്പോ അതിലൊരു തെറ്റ് കണ്ടപ്പോ നിലത്തേക്കങ്ങടിച്ചു. പേരക്കുട്ടിയോട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയതിൽ ചെറിയ തെറ്റുണ്ട് കേട്ടോ, അതൊന്ന് തിരുത്തിയിട്ട് പാടുമോ. പേരക്കുട്ടിക്ക് മനസ്സിലായില്ല എവിടെയാണ് തെറ്റുള്ളതെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് താജുൽ ഉലമ തങ്ങൾ തന്നെ ആ തെറ്റ് ഏതാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് തിരുത്തി അങ്ങ് പാടിക്കൊടുത്തില്ലേ. ഈ സംഭവം നടക്കുന്നത് വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പല്ല കേട്ടോ, ആഴ്ചകൾക്ക് മുമ്പല്ല കേട്ടോ, മാസങ്ങൾക്ക് മുമ്പല്ല. ഈ സംഭവം നടക്കുന്നത് വഫാത്തിന്റെ മിനിറ്റുകൾക്ക് മുമ്പാണ്. ഇതാരാണ് പറഞ്ഞത് എന്നല്ലേ കൂറത്തതങ്ങളെ ജ്യേഷ്ഠ സഹോദരനായ താജുൽ ഉലമയുടെ മൂത്ത മകനായ ഹാമിദ് ഇമ്പിച്ച് കോയ തങ്ങള് കഴിഞ്ഞ പള്ളിത്തടക്ക ഉറൂസിന്റെ പരിപാടിയിൽ ഒരൊറ്റ വേദിയിലങ്ങിരുന്നപ്പോ തങ്ങള് പ്രസംഗിച്ചത് കേട്ടതാണ് കേട്ടോ. താജുൽ ഉലമ വഫാത്താകുന്നത് ബുറുദ പാടിയിട്ടാണ്. പോരാ, അറിയില്ലേ കാസർഗോഡ് കറാവളി തീരത്ത് സാദിയയുടെ മുറ്റത്ത് കിടന്ന് വിശ്രമിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായ നേതാവ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ആ എം എ ഉസ്താദ് വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു, ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഞാനെങ്കാലും വഫാത്തായാൽ നിങ്ങൾ കരയേണ്ടതില്ല, നിങ്ങൾ ബഹളം വെക്കേണ്ടതില്ല, നിങ്ങൾ കഫന്തുണി തേടി നടക്കണ്ട. ഞാൻ കഫന്തുണി കരുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത്തര് തേടി നടക്കണ്ട. ഞാൻ അത്തര് കരുതി വെച്ചിട്ടുണ്ട്, എന്റെ ജമയ്യത്തിനെ കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന് കഫൻ തുണിയിലങ്ങ് പൊതിയുമ്പോ ആ കഫൻ തുണിയിൽ എന്റെ കയ്യിലുണ്ട് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യകേശമുണ്ട്. ആ പുണ്യകേശം ഈ കഫൻ തുണിയിൽ ഒന്ന് വെച്ച് തരണോ? ശിഷ്യന്മാർ എന്തിനാണ് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി പ്രസിദ്ധീകരണങ്ങളിൽ വന്നത് വായിച്ചതല്ലേ, വായിച്ചപ്പോൾ പറഞ്ഞത് കേട്ടതല്ലേ. അവിടുന്ന് പറഞ്ഞു, മക്കളെ ഞാൻ ആരെയാണ് കാണാൻ പോകുന്നത് ഖബറിൽ? ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, കേരള മുഖ്യമന്ത്രിയല്ല, കർണാടക മുഖ്യമന്ത്രിയല്ല, പഞ്ചായത്ത് മെമ്പറിനെയല്ല, ബ്ലോക്ക് പ്രസിഡന്റിനെയല്ല ഞാൻ കാണാൻ പോകുന്നത്. പേടിപ്പിക്കുന്ന, ഭീരുത്വമുണ്ടാക്കുന്ന, ഭയവിഹ്വലതയുണ്ടാക്കുന്ന മുങ്കരന് കീറിയെന്ന കബറിലുള്ള മലക്കുകളെയല്ലോ. ആ മലക്കുകൾ എന്നോട് ചോദ്യത്തിന്റെ ശരങ്ങൾ അങ്ങ് അയക്കുമ്പോ നെഞ്ചൂക്കോടെ ചങ്കുറപ്പോടെ ആവേശത്തോടെ പതറാതെ തളറാതെ ഇടറാതെ 16,000 കുതിര ശക്തികളോട് ആ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയുമല്ലോ. കാരണം എന്റെ കഫന്തുണിയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പുണ്യകേശമുണ്ടല്ലോ. എമ്മെ ഉസ്താദ് വഫാത്താകുന്നത് തങ്ങളെ മനസ്സിൽ വെച്ചിട്ടല്ലേ? ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തട്ടെ ചെറുപ്പക്കാരെ. അറിയില്ലേ ഈ അടുത്ത് നമ്മോട് യാത്ര ചോദിച്ച ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അല്ലാ ദറജയേറ്റി കൊടുക്കട്ടെ. വഫാത്താകുന്നതിന് മുമ്പ് നേരെ മദീനയിൽ പോയി. ആ മദീനയിൽ നിന്ന് കഫന്തുണി കൊണ്ടുവന്നു, അത്തറ് കുപ്പി കൊണ്ടുവന്നു, മദീനയിലെ മണ്ണ് കൊണ്ടുവന്നു. നാട്ടിലേക്ക് അങ്ങ് മടങ്ങിയിട്ട് വഫാത്തിന്റെ സമയം അടുത്തെത്തിയപ്പോ മക്കളെയും മരുമക്കളെയും തന്റെ ചാരത്തേക്ക് സവിധത്തേക്ക് ഓരത്തേക്ക് വിളിച്ചിട്ടങ്ങ് പറഞ്ഞു, മക്കളെ ഞാനങ്ങ് മരണപ്പെട്ടാൽ നിങ്ങൾ കഫന്തുണി തരയേണ്ടതില്ല, അത്തറ് തരയേണ്ടതില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്ന് വിശ്രമിക്കുന്ന മദീനയിലെ കഫന്തുണി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മദീനയിലെ അത്തറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പോരാ പോരാ, എന്നെ നിങ്ങളതാ കുളിപ്പിച്ചതിന് ശേഷം കഫന്തുണിയിലങ്ങ് വെക്കുമ്പോ മക്കളെ മദീനയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഹബീബായ തങ്ങളുടെ പുണ്യനാടായ മദീന, ഹബീബായ തങ്ങൾ കിടന്ന് വിശ്രമിക്കുന്ന അൽ മദീനത്തുൽ മുനവ്വറ, ആ മദീനയിൽ നിന്നുള്ള മണ്ണ് അത് നിങ്ങൾ എന്റെ കഫന്തുണിയിൽ ചേർക്കണേ. മക്കൾ ചോദിച്ചു, എന്തിനാണ് ബാപ്പാ?